الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا قدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. Well, if you escape me from this accident, I will work for you. ഒരു മരണം മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവമേ നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ ശിഷ്ടകാലം നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാമെന്ന്. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് മതങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ബുദ്ധിസം അങ്ങനെ ഒരുപാട് ഇസങ്ങൾ അദ്ദേഹം ചെന്ന് പെടുകയും പക്ഷേ അവിടെ നിന്നും ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് അവസാനത്തെ സത്യം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡേവിഡ് അദ്ദേഹത്തിന് നൽകിയ ഒരു ഖുർആൻ, ആ ഖുർആനിൻ്റെ കോപ്പി വായിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും പിന്നീട് യൂസുഫുൽ ഇസ്ലാം എന്നറിയപ്പെടുകയും 95 ശേഷം ഇസ്ലാമിക പ്രൊപ്പഗേഷൻ രംഗത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ആളാണ് യൂസുഫുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി. ആ യൂസുഫുൽ ഇസ്ലാമിനെ ഖുർആൻ എത്രമേൽ സ്വാധീനിച്ചുവോ സമയമില്ലാതെ. എന്നാൽ വാട്സപ്പ് വാക്ക് 45 × 13 എന്നതിൻ്റെ ഉത്തരം 28.888 അങ്ങനെയാണ് കടന്നു പോവുകയാണ്. അതേസമയം കടലിനെ കുറിച്ച് പറഞ്ഞത് 45/32 കടൽ, അതിൻ്റെ 45/32 വരുന്നത് 71.111 എന്ന കണക്കിലാണ്. ആലോചിക്കുക, അത് ഇന്നത്തെ ജിയോഗ്രഫിസ്റ്റുകൾ പറയുന്നത് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഭൂമി മൊത്തം എടുത്തു നോക്കിയാൽ അതിൻ്റെ 71.1% വെള്ളവും 28.88% കരയുമാണ് എന്നാണ്. ഖുർആനിലെ ഏറ്റവും വലിയ വാക്ക് ഒറ്റ വാക്ക് പ്രെഡിക്റ്റ് ചെയ്തോളൂ. അത് വലിയ തലത്തഫ് എന്ന വാക്ക് ഖുർആനിലെ ഏറ്റവും നടുവിലെ വാക്കാണല്ലേ. അൽകൗഫിൽ വരുന്ന വഅസ്ഖൈനാകുമുഹു എന്നൊരു വാക്കല്ലേ, വഅസ്ഖൈനാകുമുഹു. ഇംഗ്ലീഷിലേക്കൊക്കെ ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കണം. വളരെ വലിയ ഇംഗ്ലീഷ് ഞാനിവിടെ നോക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു കുലപതിയായ മുർഷിദ് വാഫിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം ആ വാക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് എത്ര വാക്കുകൾ എടുക്കുന്നു. ദെൻ വി മെയ്ഡ് ദം ടു ഡ്രിങ്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും. എന്തായാലും കൂടുതൽ സമയം ചെലവാക്കുന്നില്ല. ഹാഫിൽ മുഷ്താഖ് നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളെ മത്സരപീഠത്തിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. സൂറത്തുൽ ഹദീദ് السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح لله ما في السماوات
السماوات والأرض وهو العزيز الحكيم له ملك السماوات والأرض يحيي ويميت وهو على كل شيء قدير هو الأول والآخر والظاهر والباطن وهو بكل شيء عليم هو الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير له ملك السماوات والأرض وإلى الله ترجع الأمور يولج الليل في النهار ويولج النهار في الليل وهو عليم بذات الصدور آمنوا بالله ورسوله وأنفقوا مما جعلكم مستخلفين فيه فالذين آمنوا منكم وأنفقوا لهم أجر كبير فالذين آمنوا منكم وأنفقوا لهم
أجر كبير. صدق الله العظيم. السلام عليكم ورحمة الله. شكرا مشتاق. നമ്മെ മറ്റൊരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ നല്ല ഖിറാഅത്ത് കൊണ്ട് സന്തോഷിപ്പിച്ചതിന് നന്ദി. തൻവീർ കുമ്മണിപ്പറമ്പ് വാഫി കോളേജ് അണിയിച്ചൊരുക്കുന്ന ഖുർആൻ റിയാലിറ്റി ഷോ 2017 തുടരുകയാണ്. രാവിലെ മുതൽ മത്സരിക്കുന്ന 30 മത്സരാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുത്ത അവസാനത്തെ 5 പ്രതിഭകൾ മാറ്റൊരുക്കുന്ന ഈ ഗ്രാൻഡ് ഫിനാലെ. അതിൽ രണ്ടു പേര് മത്സരിച്ച് കഴിഞ്ഞു, 3 പേര് കൂടി ബാക്കിയിരിക്കുമ്പോൾ തൻവീർ വാഫി കോളേജ് നൽകുന്ന ഒന്നാം സമ്മാനമായ 10,001 രൂപക്ക് ആര് അർഹനാകും? രണ്ടാം സമ്മാനമായ 5,001 രൂപ, മൂന്നാം സമ്മാനമായ 3,001 രൂപ ആര് കൊണ്ടുപോകും? ആര് കൊണ്ടുപോയാലും ഈ സദസ്സിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാനുള്ളത് മധുരം നിറഞ്ഞ ഖിറാഅത്തിന്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ പിന്നീട് പൂത്തുലയുന്ന, നമ്മുടെ വീടുകളിൽ പൂത്തുലയുന്ന ഖുർആനിന്റെ പുഷ്പങ്ങളാണ്. അതാവട്ടെ ഈ സദസ്സിന്റെ സന്ദേശം. മൂന്നാമത്തെ മത്സരാർത്ഥിയെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഖുർആനിന്റെ മറ്റൊരു സംഭവം. ലബീദുബന് റബിആ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഒരു കവി ഉണ്ടായിരുന്നു, പോയറ്റ്. ലബീദുബന് റബിആ പഴയ ജഹലിയ കാലഘട്ടത്തിലെ അറിയപ്പെട്ട കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിത കേട്ടുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാറുണ്ട്, സുജൂദ് ചെയ്യാറുണ്ട് എന്ന് വരെ ചരിത്രം റിപ്പോർട്ട് ചെയ്ത ആ മനുഷ്യൻ. പരിശുദ്ധ ഖുർആൻ അന്ന് ജാഹിലിയാക്കളുടെ മുമ്പിൽ വെച്ചത് 4 വെല്ലുവിളികളാണ്. ഒന്ന്, നിങ്ങളൊരു പുതിയ ഖുർആൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒന്നിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ ഒരായത്തെങ്കിലും കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് ചിലത് ഒരു ബഅ്മുൽ ആയത്ത് നിങ്ങൾ കൊണ്ടുവരിക എന്ന 4 വെല്ലുവിളികൾ പരിശുദ്ധ ഖുർആൻ ആ നാട്ടിലെ എതിരാളികൾക്ക് മുമ്പിൽ വെച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂക്തം സൂറത്തുൽ കൗസർ, ഇന്ന അഅ്തൈനാകൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ ശത്രുക്കളെല്ലാവരും കൂടി ലബീദുബ്നു റബീഅയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ പുതിയ ഖുർആനിൽ അവസാനത്തെ സൂറത്ത് ചെറിയൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അതിനോട് കിടപിടിക്കുന്ന ഒരു 3-4 ആയത്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പിൽ കെഞ്ചിയപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, ആ ചെറിയ സൂറത്തൊന്ന് ഓതുക. അപ്പൊ അവരിങ്ങനെ ഓതിക്കൊടുത്തു, ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതിങ്ങനെ കേട്ട് അന്തം വിട്ട് ചിന്താകുലനായി നിന്ന ലബീദ് പറഞ്ഞു, എനിക്ക് കഴിയില്ല, ഇതുപോലൊരായത്ത് കൊണ്ടുവരാൻ, ഇതുപോലൊരു വാക്ക് എഴുതാൻ എനിക്ക് കഴിയില്ല. വലാക്കിൻ ഉറബ്ബി ഔഹ, പക്ഷേ നാലാമതായ ഒരായത്ത് ഞാൻ പറയാം. മാ ഹാദാ ഖൗലുൽ ബശർ, ഇതൊരിക്കലും മനുഷ്യ വചനങ്ങളല്ല, ഒരു മനുഷ്യന് നിർമ്മിക്കാൻ കഴിയുന്ന വചനങ്ങളല്ല ഇത് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കയറി വന്നു. ഖുർആനിന്റെ സൗന്ദര്യം കണ്ട്, ഖുർആനിന്റെ ആ ലിറ്ററേച്ചറിന്റെ സാഹിത്യത്തിന്റെ സൗന്ദര്യം കണ്ട് ലബീദുബ്നു റബീഅ പിന്നീട് ഇസ്ലാമിലേക്ക് കയറി വന്നു. ആ ലബീദുബ്നു റബീഅയെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സഹായകമായ ഖുർആനിന്റെ സൗന്ദര്യത്തെ ഒന്നുകൂടി ആസ്വദിക്കാൻ വേണ്ടി വേദിയിലേക്ക് നമ്മുടെ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് കടന്നു വരുന്നു, തൻവീർ അലി. തൻവീർ ഹാഫിളാണോ? ഹാഫിൽ തൻ, നിങ്ങളുടെ ഒന്നും പേരിൽ ഹാഫിൽ എന്ന് ചേർക്കപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ എൻട്രി ഫോമുകളിൽ ഹാഫിൽ തൻവീർ അലിക്ക് ഞങ്ങളുടെ തൻവീർ കോളേജിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹാഫിളിൻ്റെ മുഖത്തൊരു ബാല്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എവിടെയാണ് പഠിക്കുന്നത്? വളാഞ്ചേരി KKHM ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? ഫസ്റ്റ് ഇയർ തംഹീദിയാവൂലയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാഫിൽ തൻവീർ ബാക്കിയുള്ള നിങ്ങളെക്കാളും അല്ലെങ്കിൽ മുകളിലുള്ള ആളുകളെ ഒക്കെ തോൽപ്പിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ കഴിഞ്ഞ റൗണ്ടുകളിൽ. എന്താണ് ഈ ഒരു വേദിയിൽ ഗ്രാൻഡ് ഫിനാലയിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്? സന്തോഷം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ ഹാഫിളായി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മ ആദ്യം പറഞ്ഞ വാക്കെന്താണ്? സന്തോഷത്തോടെ നിങ്ങളുടെ ഉമ്മ എന്താണ് ആദ്യമായിട്ട് പറഞ്ഞത്? ഓർമ്മയിൽ വരുന്നില്ല?
ആവട്ടെ, കുഴപ്പമില്ല. ഒരു ചെറിയ കാര്യം ചോദിക്കണം, ഖുർആനിൽ എത്ര സൂറത്താണ് ഉള്ളത് എന്ന് അറിയാലോ അല്ലെ? 114. 114 പകുതി 57. 57-ാമത്തെ സൂറത്ത് ഏതാണ് ഖുർആനിൽ? ഒരുപക്ഷെ ഹാഫിദിനെ ഓടിച്ചു നോക്കിയാൽ ഫാത്തിഹ, ബക്കറ, ആലി ഇമ്രാൻ ഓടിച്ചാൽ ഒരുപക്ഷെ പെട്ടെന്ന് കിട്ടും. എന്നാലും ഞാൻ സമയം നഷ്ടപ്പെടുത്താതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മുടെ മുഷ്താഖോദിയ സൂറത്തുൽ ഹദീദ് 57-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹദീദ്, ഹദീദ് എന്ന പദത്തിനർത്ഥം ഒരുപക്ഷെ ഹാഫിദിന് അറിയുന്നുണ്ടാവില്ലേ, അയൺ, ഇരുമ്പ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത 57, 114-ൻ്റെ പകുതിയാണ്, ഖുർആനിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗമാണ് 57. നമ്മുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാറുണ്ട് സയൻറ്റിസ്റ്റുകൾ, അതിൻ്റെ ഏറ്റവും നടുവിൽ അയൺ ആണ്, ഇരുമ്പാണ്. പിന്നെ ക്രിസ്റ്റൽ, മാൻറ്റിൽ, അങ്ങനെ ഓരോ സംഭവങ്ങൾ, ഓരോ ലെയറുകൾ കടന്നു പോകുകയാണ്. ഭൂമിയുടെ ഏറ്റവും നടുവിൽ അയൺ ആണ്. ഖുർആനിൻ്റെ മറ്റൊരു മാത്തമാറ്റിക്കൽ മിറാക്കിൾ കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരു ചെറിയ ചോദ്യം കൂടി, അള്ളാഹുവിൻ്റെ പേരുകളുടെ താക്കോൽ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാ? സൂറത്തു സ്വാദ്, അള്ളാഹുവിൻ്റെ പേരുകളുടെ താക്കോൽ എന്നറിയപ്പെടുന്ന സൂറത്താണ്. എന്തൊക്കെയായാലും ഹാഫിദിനെ നന്നായിട്ട് ഖുർആൻ ഓതാൻ, ഇവിടെ ആരവങ്ങളില്ല, ആഘോഷങ്ങളില്ല, കയ്യടികളില്ല, മനസ്സ് നിറയുന്ന ഖുർആൻ പാരായണവും മനസ്സ് നിറയുന്ന അത് കേൾക്കലും ആസ്വദിക്കലുമാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ തെൻവിയർ, കുമ്മിണിപ്പറമ്പ് വാഫി കോളേജിന് വേണ്ടി തെൻവിയറിനെ ഞങ്ങൾ കണ്ടസ്റ്റൻ്റായ അദ്ദേഹത്തിൻ്റെ പീഠത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സൂറത്തു സഫാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. يا أيها الذين آمنوا لم تقولون ما لا تفعلون. كبر مقتا عند الله تقولوا ما لا تفعلون. إن الله يحب
يحب الذين يقاتلون في سبيله صفا يقاتلون في سبيله صفا كأنهم بنيان مرصوص وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين فلما جاءهم بالبينات قالوا هذا سحر صدق الله العظيم السلام عليكم ورحمة الله تعالى وبركاته شكرا تنوير تنويرنا ഞങ്ങളെ തൻവീർ കോളേജിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ശുക്രൻ തൻവീർ വാഫി കോളേജ് അണിയിച്ചൊരുക്കുന്ന ഖുർആൻ റിയാലിറ്റി ഷോ 2017 ഗ്രാൻഡ് ഫിനാലെ ആദ്യ മൂന്ന് കണ്ടസ്റ്റൻ മത്സരിച്ചു കഴിഞ്ഞു രണ്ടുപേർ കൂടി ബാക്കിയിരിക്കുമ്പോൾ തൻവീർ കോളേജ് നൽകുന്ന ഒന്നാം സമ്മാനത്തിന് ആരർഹനാകുമെന്നുള്ളത് അനിശ്ചിതത്വമാണ് കാത്തിരിക്കാം നമുക്ക് അവസാന രണ്ടുപേരെ കൂടി കേൾക്കുന്നതോടുകൂടി ഇതിനൊരു തീരുമാനമുണ്ടാവട്ടെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ
ചിലരൊക്കെ എത്തിക്കഴിഞ്ഞു. സമാപന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും. അതിൽ മുഖ്യ പ്രഭാഷകനായി എത്തുന്നത് CIC കോർഡിനേറ്റർ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അതുപോലെ തന്നെ MLA ഹമീദ് മാസ്റ്റർ, പാറക്കൽ അബ്ദുള്ള, പണക്കാട് സയ്യിദ് റാജിഹ് അലി ഹാഫിദ് റാജിഹ് അലി ഷിഹാബ് തങ്ങൾ ഇവരൊക്കെ ഇവിടെ വന്നിച്ചേരാനിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമില്ല. എത്രയും പെട്ടെന്ന് മത്സരം തിരിക്കേണ്ടതുള്ളത് കൊണ്ട് നാലാമത്തെ മത്സരാർത്ഥിയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് ഖുർആനിൻ്റെ ഒരു അത്ഭുതം കൂടി ഓർമ്മിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു അസാധ്യമായ സംഗതിയാണ്. എക്കാലത്തും അങ്ങനെയാണ്. കാരണം പരിശുദ്ധ ഖുർആന്റെ പാറ്റന്റ് അത് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പേടിയില്ല. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നു, ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ ഖുർആനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നത് അബൂലഹബലും അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ജമീലുമായിരുന്നു. കാരണം പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തബ്ബത് യദാ അബീ ലഹബിം വതബ്ബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ്, അബൂലഹബ് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഖുർആനിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വേണ്ടിയെങ്കിലും അയാൾക്ക് മുസ്ലിമായാൽ മതിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞില്ല. ഖുർആനെ തോൽപ്പിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിമായാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞില്ല. അത് പരിശുദ്ധ ഖുർആന്റെ മസ്മരികതയാണ്, പരിശുദ്ധ ഖുർആന്റെ മുഇജ്സത്താണ്. അതിന് കഴിയില്ല. ഈ സൂറത്ത് ഇറങ്ങിയ ഉടനെ അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി കഅബയിലേക്ക് ഉമ്മു ജമീൽ നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. കഅബയിലേക്ക് ഉമ്മു ജമീൽ കടന്നു വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, ഒരു പെണ്ണാണ് കടന്നു വരുന്നത്, ഞങ്ങൾ തടയട്ടെ എന്ന്. വേണ്ട, നിങ്ങൾ തടയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്മുടെ അതിഥികൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ഹമീദ് മാസ്റ്റർ കടന്നു വരുന്നു. അവരെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ട ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ഡലത്തിലെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലാണ്. അപ്പോൾ വേഗം ഒന്ന് വന്ന് പോകുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് വന്നിട്ടുള്ളത്. അവർ നിങ്ങളുടെ മുമ്പിൽ ഒരിത്തിരി സമയം സംസാരിക്കും. നമ്മുടെ പരിപാടി വീണ്ടും തുടർന്നു പോകും. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി വേദികൾ നമ്മുടെ സ്ഥാപനത്തെ ഒരുപാട് സഹായിച്ച് ഇനിയും സഹായിക്കുമെന്ന ആശ്വാസം നൽകിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ അധ്യക്ഷ പ്രസംഗം നടത്തിനമ്മേ അഭിസംബോധനം ചെയ്യുന്നു. അദ്ദേഹത്തെ സാദരം പ്രസംഗപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ,
നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ സിദ്ദീഖ് ഫൈസി, ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അജ്മൽ കുഞ്ഞുട്ടി സാഹിബ്, പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ അഖില കേരള ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുട്ടികൾ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, ഈ മത്സരം നടക്കുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച് ഒരു മാർഗതടസ്സം ഉണ്ടാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. നാടും നഗരവുമൊക്കെ തിരഞ്ഞെടുപ്പ് ജ്വരത്തിലാണ്, പ്രത്യേകിച്ച് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം. ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി സാഹിബിനടക്കം ഇവിടെ വന്ന് ഈ സ്ഥാപനത്തിലെ രക്ഷിതാക്കന്മാരെയും അതുപോലെ തന്നെ ഉസ്താദുമാരെയും കണ്ട് ഇവിടെ സിയാറത്ത് നടത്തി പോകണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ പരിപാടികളുടെ തിരക്ക് കാരണം വരാൻ സാധിച്ചില്ല. ചിലപ്പോൾ വന്നുകൂടാന്നുമില്ല. വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരാശംസ ഞാൻ അഡ്വാൻസായിട്ട് നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുക. ഈ സ്ഥാപനത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ല, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. സിയാറത്തിലും തുഴയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു മത്സരം നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഖുർആൻ പാരായണ മത്സരമാണ്. ഈ പരിശുദ്ധ ഖുർആൻ അത് മനോഹരമായി ആലാപനം ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാവും. നമ്മുടെ കുട്ടികൾ, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, സിദ്ദീഖ് ഫൈസിനോട് പറഞ്ഞു, രാവിലത്തെ എൻ്റെ ആദ്യത്തെ പരിപാടി പട്ടിക്കാട് ജാമിയാനൂരി അറബിക് കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ജാമിയ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ആദ്യത്തെ രാവിലത്തെ എൻ്റെ പരിപാടി അതായിരുന്നു ആ ഫസ്റ്റിൽ സംബന്ധിക്കുക എന്നുള്ളത്. നമ്മുടെ ഇതുപോലെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം പ്രതിഭകളാണ് അവരൊക്കെ. അവസരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അനിതര സാധാരണമായ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർ അവസരം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കുട്ടികളുടെ നൈസർഗികമായിട്ടുള്ള വാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് ഇതുപോലെയുള്ള ഫെസ്റ്റുകൾ ഉപകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. അപ്പം ഞാൻ പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അവിടെ ജാമ്യാനൂരി അറബിക് കോളേജിൻ്റെ സമ്മേളനത്തിനോടനുബന്ധിച്ച് ഈ ജൂനിയർ കോളേജുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജൂനിയർ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ കോളേജുകളുടെ ആഭിമുഖ്യത്തിൽ ഈ ജൂനിയർ ഫെസ്റ്റ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾ, സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ തന്നെ അവരുടെ കഴിവുകൾ കണ്ടാൽ ചിലപ്പോൾ ഞെട്ടിപ്പോകും. പലപ്പോഴും ഇതിന് അവർക്ക് അവസരം കിട്ടാറില്ല. ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിലും മറ്റൊക്കെ പഠിക്കുന്ന കുട്ടികൾ പലരും ഉണ്ടാവും. കലാശാലകളിലും അവിടെയൊക്കെ അവർക്ക് ചിലപ്പോൾ അവിടെ അവസരം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും അവസരം കിട്ടാറില്ല. നമ്മുടെ നൈസർഗികമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ അത്യന്തം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ പുറത്തു പോകുമ്പോഴൊക്കെ തന്നെ നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് സൽപ്പേര് നിലനിർത്താൻ ഇവർ കഴിവുകൾ അവരുടെ അവരുടെ പരമാവധി അത് വികസിപ്പിച്ചെടുക്കുന്നതിന് വിജ്ഞാനം അതിൽ എത്ര തന്നെ മതി വരുമല്ലോ നമുക്ക്. അത് ഈ വിജ്ഞാനം നുകരുന്നതിന് വേണ്ടിയും അത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയുമുള്ള വലിയ താല്പര്യം നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കണം. എവിടെ നമ്മളെ കുട്ടികളെ പോയാലും അവിടെ അവർ ഒരു കാരണവശാലും പരാജയപ്പെട്ട് പിൻവാങ്ങാൻ പാടില്ല. അത് കിട്ടുന്ന അവസരം, ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വിജ്ഞാന മണ്ഡലം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് അത് സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതിനുവേണ്ടി നിങ്ങളെ സമയം ചെലവഴിക്കണമെന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികളോടും പുറത്തുനിന്ന് വരുന്ന കുട്ടികളോടും പറയാൻ ഞാൻ ആഗ്രഹിക്കണം. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിത പ്രയാസമായി മുന്നോട്ട് പോകണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. നമ്മൾ എല്ലാം നന്നായി പഠിക്കണം. ഒരാളെ മറ്റൊരു നമ്മുടെ ഒരു ഇത് മറ്റു വേണ്ടി മറ്റുള്ള ആശ്രയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അന്തർദേശീയ തലത്തിൽ നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കാൻ നമുക്ക് ഉണ്ടാവണം.
അതിൻ്റെ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ എനിക്ക് അതാ പറയാനുള്ളത്. ഇപ്പം ഇന്ന് ഇന്നത്തെ രാജ്യത്തിൻ്റെ പ്രത്യേക സ്ഥിതി ഞാൻ പറയുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ്. അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം, അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം. ഇപ്പം ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഉസ്താദ് പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, സിദ്ദീഖ് ഫൈസി, ഞങ്ങൾക്ക് പരിമിതമായ കമ്പ്യൂട്ടറുകൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ എം എൽ എ ഇക്കാര്യത്തിൽ ഒരു കൈത്താങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ വൈകാതെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര കമ്പ്യൂട്ടർ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും ചെയ്യുമെന്ന് ഞാൻ ഉസ്താദിനെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒരു പോരായ്മ നിങ്ങൾക്കുണ്ടാവില്ല. അതിപ്പോൾ ഞങ്ങൾക്ക് ഈ പിന്നെ ഞങ്ങളുടെ ഈ ഫണ്ടുകളൊക്കെ എം എൽ എക്ക് കിട്ടുന്ന ഒരു വർഷത്തിൽ കിട്ടുന്ന ഫണ്ടുകൾ അതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അടുത്ത മാർച്ചിന് മുമ്പായിട്ട് തന്നെ എൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു സംഖ്യ നിങ്ങളുടെക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങിത്തരുന്നതിന് വേണ്ടി ഉപയോഗിക്കും എന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നന്നായി പഠിക്കണം, നിങ്ങൾ നന്നായി പഠിക്കണം, ഉയരങ്ങൾ കീഴടക്കണം, ആരുടെ മുമ്പിലും നമ്മൾ മോശക്കാരാകാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ. അക്കാര്യത്തിൽ ഒരു പിശുക്കും അലംഭാവവും നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ നന്മ നിറഞ്ഞ ചടങ്ങിനെ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ മത്സരാർത്ഥികൾക്ക് വിജയാശംസകൾ നേരുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹ ദഹബാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിപാടി തുടങ്ങുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എപ്പോഴുമുള്ള പ്രാർത്ഥന ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. അവസാനിപ്പിക്കും. ഈ ബൈ ഇലക്ഷൻ്റെ ഭയങ്കരമായ തിരക്കുകൾക്കിടയിലും കോളേജിൽ വരികയും ഞങ്ങളെ സന്ദർശിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്ത ഹമീദ് മാസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നേരുന്നതോടൊപ്പം നന്ദി രേഖപ്പെടുത്തുകയാണ്. തൻവീർ വാഫി കോളേജിൻ്റെ ഖുർആൻ റിയാലിറ്റി ഷോ 2017 തുടരുകയാണ്. 3 മത്സരാർത്ഥികൾ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞു. 4 മത്സരാർത്ഥിയെ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്തോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഉമ്മു ജമീൽ കടന്നു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, അവരൊരു പെണ്ണാണ്, നിങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ ഞങ്ങൾ തടയട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ ആവശ്യമില്ല എന്ന്. അങ്ങനെ ഉമ്മു ജമീൽ ആക്രമിക്കാൻ വന്നു. പക്ഷേ എത്ര നോക്കിയാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയുന്നില്ല. ഒരു ഇൻവിസിബിൾ ആയിക്കൊണ്ട് അദൃശ്യമായ റസൂൽ നിൽക്കുകയാണ്. കാണാൻ കഴിയുന്നല്ലോ ഉമ്മു ജമീലിനെ, റസൂലിനെ എങ്ങനെ ആക്രമിക്കും? അങ്ങനെ അവർ പിരിഞ്ഞു പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു, ഇദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ഹിജാബൻ മസ്തൂറ. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ ശത്രുവിന് മുമ്പിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുവിനും ഇടയിൽ ഞാനൊരു മറ സൃഷ്ടിക്കുമെന്ന്, നിങ്ങൾ അദൃശ്യനാക്കുമെന്ന്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ശത്രുവിനെ ചെറുക്കുന്ന ആ കാലഘട്ടം നമ്മൾ ആലോചിക്കുക. ഖുർആൻ എന്ന പദത്തിന് തന്നെ അർത്ഥം ഓതുക അല്ലെങ്കിൽ ഓതപ്പെടുന്നത് എന്നാണ്. ഓതുക എന്ന് പറയുക, വായിക്കുക നമ്മൾ പറയാറില്ല. കാരണം ഇംഗ്ലീഷിൽ റീഡ് എന്ന് ഉപയോഗിക്കാറില്ല, റിസൈറ്റ് എന്നാണ് ഉപയോഗിക്കുക. ഖുർആൻ റിസൈറ്റേഷൻ, ഖുർആൻ പാരായണം എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അതൊരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് മധുരമായ ഈ ഖുർആനിൻ്റെ ഈണം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാൻ വേണ്ടി വേദിയിലേക്ക് നമ്മുടെ 4 കണ്ടസ്റ്റന്റ് ഞാൻ ക്ഷണിക്കുന്നു.
താഹിർ. താഹിറിന് സുഖം അല്ലേ? നേരം വലത്ത് ഇതുവരെ ഇരുന്ന് മുഷിഞ്ഞോ? ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. താഹിർ ഹാഫിളാണോ? ഹാഫിളല്ല. ഹാഫിളല്ലാത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റാണ് ഈ ഗ്രൂപ്പിലെ. ഏതായാലും നിങ്ങളുടെ നാവിന് അല്ലാഹു നൽകിയ മധുരമായ കഴിവ് അതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നാട് എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡ്. എവിടെ നിന്നാണ് ഈ പാരായണമൊക്കെ പഠിച്ച്? തജ്വീദിന്റെ ഉസ്താദ് ആരാണ്? എനിക്ക് മദ്രസയിൽ പഠിപ്പിച്ച ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂപ്പരിൽ നിന്നാണ് ഞാൻ ഖുർആനിലേക്ക്. ഉസ്താദിന്റെ പേര്? അഹമ്മദ് സക്കരിയ. ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദിന് നിങ്ങളെ താഹിർ ഈ കുമ്മണിപ്പറമ്പ് വാഫി കോളേജിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ അവസാന വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉസ്താദ് സന്തോഷിക്കട്ടെ, ഞങ്ങളെയൊക്കെ പോലെ തന്നെ നിങ്ങളുടെ ഉസ്താദും സന്തോഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും താഹിറിനോട് ചോദിക്കുന്നു, ഒരു കാര്യം ചോദിക്കട്ടെ. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയാണ് നമ്മൾ പഠിച്ചാൽ പെട്ടെന്ന് മറന്നുപോകുമെന്ന്, അല്ലേ? അതൊരു ശരിയല്ലേ? ശരിയാണ്. എന്താണ് അതിന് കാരണം? എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഖുർആന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാകുമ്പോൾ നമ്മൾ എപ്പോഴും പതിവായി ഓതിയാലൊക്കെ മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. യെസ്. പിന്നെ ആ ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് എപ്പോഴും പെട്ടെന്ന് മറന്നു പോകുന്നതല്ലേ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിനെ എപ്പോഴും നമ്മളിങ്ങനെ ആവർത്തനം ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിൽ അത് ഓർമ്മ നിൽക്കുക എന്നാണ് താഹിർ പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് താഹിറിനോട്. നമ്മളെപ്പോഴും പറയാറുണ്ട് പത്ത് തവണ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം ഒരു സൂറത്ത് ഓതിയാൽ കിട്ടും. ഏതാണ് ആ സൂറത്ത്? അല്ല, സൂറത്ത് യാസീൻ നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്താണ്. സൂറത്ത് യാസീൻ ഓതിയാൽ നിങ്ങൾ പത്ത് തവണ ഖുർആൻ ഓതിയ പ്രതിഫലങ്ങൾ. യാസീനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ പല തഫ്സീറുകളും വന്നത് കൂട്ടത്തിൽ ഒരു സംഭവമാണ് നിങ്ങൾ പത്ത് തവണ ഖുർആൻ പാരായണം ചെയ്ത കൂലി കിട്ടുമെന്ന്. ഞാൻ ഒരു കാര്യം കൂടി ചോദ്യം, ഖുർആന്റെ കണക്കുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം സദസ്സിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യ രൂപത്തിൽ താഹിറിനോട് ഞാൻ ചോദിക്കുകയാണ്. ഖുർആൻ നമ്മളെപ്പോഴും പറയാണ്ട് ഐശ്വര്യം, അതായത് ഗിന, അല്ലെങ്കിൽ ദാരിദ്ര്യം, ഫഖർ, റിച്ച്നെസ്, പോവർട്ടി എന്നൊക്കെ. ഖുർആൻ ഈ പദങ്ങൾ, ഈ ഗിന അല്ലെങ്കിൽ പോവർട്ടി, ദാരിദ്ര്യം എന്നുള്ളത് ഫഖർ ഉപയോഗിച്ചിട്ടുണ്ട് പല തവണയായിട്ട്. എത്ര തവണയാണെന്ന് അറിയും? അറിയില്ല, ഓർമ്മയില്ല. ഖുർആനിൽ ദാരിദ്ര്യം എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് 13 തവണയാണ്. ഫഖർ, ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി എന്ന പ്രയോഗം ഖുർആൻ നടത്തിയത് 13 തവണയാണ്. അതേസമയം റിച്ച്നെസ് അല്ലെങ്കിൽ ഐശ്വര്യം എന്ന പദം ഉപയോഗിച്ചത് 26 തവണയാണ്. 13 26 തമ്മിൽ എന്താണ് ബന്ധം? 13 ഇരട്ടിയാണ് 26, അല്ലേ? നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഓട്ടോ സജഷൻ എന്ന് പറയുന്ന വലിയൊരു സൈക്കോളജിക്കൽ ടേമാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു അത്രത്തോളം അത് നമ്മൾ അതിൻ്റെ ആളുകളായി മാറുമെന്നാണ്. പറഞ്ഞു നമ്മൾ അതിൻ്റെ ശീലമുള്ള ആളുകളായി മാറുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരുപാട് ആലോചിക്കരുത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തെക്കുറിച്ച് ഐശ്വര്യത്തെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചെയ്യുമെന്നാണ് ഖുർആനിൻ്റെ ഈ വാക് പ്രയോഗങ്ങൾ, ഈ മാത്തമാറ്റിക്കൽ മിറാക്കിൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെയൊക്കെ ആയാലും പരിശുദ്ധ ഖുർആൻ്റെ ഇരടികൾ ഒരിക്കൽ കൂടി നമുക്ക് കേട്ടാസ്വദിക്കാൻ ബഹുമാനപ്പെട്ട താഹിർ ചേരമ്പ്ര തിരൂർ ദർസിൽ നിന്ന് വരും. ചേമ്പ്ര തിരൂർ ദർസിൽ നിന്നല്ലേ? ിൽ നിന്ന് വരുന്ന ആളാണ് താഹിർ. അദ്ദേഹത്തിന് നമ്മെ ആസ്വദിപ്പിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും സന്തോഷത്തോടു കൂടെ ഞങ്ങൾ സദസ്സിലേക്ക് ആനയിക്കുന്നു. സൂറത്തു തഗാബൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير. هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون. والله عليم بذات الصدور. ألم يأتكم نبأ الذين كفروا من قبل فذاقوا وبال أمرهم ولهم عذاب أليم. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد.
زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير وذلك على الله يسير صدق الله العلي العظيم. السلام عليكم ورحمة الله تعالى وبركاته. شكرا طاهر. شكرا شكرا لك أجزل الشكر. ناي പെർഫോം ചെയ്ത താഹിറിനെ ഞങ്ങളുടെ നന്ദിയും ഭാവുകങ്ങളും അറിയിക്കുന്നു. നല്ലൊരു പ്രൈസ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. തൻവീർ വാഫി കോളേജ് ഖുർആൻ റിയാലിറ്റി ഷോ 2017 ഗ്രാൻഡ് ഫിനാലയിലെ 5 മത്സരാർത്ഥികളിൽ നിന്ന് 4 പേരും മത്സരിച്ച് കഴിഞ്ഞു. അവസാനത്തെ കണ്ടസ്റ്റന്റ് കൂടി മാത്രം മത്സരിക്കാൻ കാത്തിരിക്കെ അതിനുശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉറപ്പുവരുത്തണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ താഹിർ അവസാനം മുതിവെച്ച ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അള്ളാഹുവിന് എല്ലാം എളുപ്പമാണ് എന്നാണ്. ആദ്യം ഓതിയാൾക്കും അവസാനം ഓതിയാൾക്കും അല്ലെങ്കിൽ ആദ്യം കിട്ടുന്നവനും അവസാനം കിട്ടുന്നവനും എന്തായാലും ഏത് കാര്യം ചെയ്യാനും അള്ളാഹു വളരെ എളുപ്പം ചെയ്യുന്ന ആളാണ്. ഒരാൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അയാൾ അഞ്ചാമത് ഫിനിഷ് ചെയ്തു എങ്കിൽ, അതിനർത്ഥം അയാൾ മോശമായി എന്നല്ല, അവൻ്റെ കൂട്ടുകാർ അവനേക്കാൾ നന്നായി ചെയ്തു എന്ന് മാത്രമാണ്. കാരണം നമ്മൾ കേൾക്കുന്നുണ്ട് മാസ്മരികമായ ഈ ഖുർആനിൻ്റെ ശബ്ദം എത്രമേലാണ് നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യമാണ് ഈ വിദ്യാർത്ഥികളിലൂടെ നൽകിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ അവരുടെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള വലിയ സൗഭാഗ്യം നമുക്ക് നൽകി. അതും ഈ റജബിൻ്റെ പുണ്യരാവുകളിൽ അള്ളാഹു നമുക്ക് തക്കമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അഞ്ചാമത്തെ കണ്ടസ്റ്റന്റിനെ ക്ഷണിക്കുന്നതിന് മുമ്പ്, ഓ ഏത് അവസാനത്തെ ആളാണല്ലോ, ഏതൊരു പരിപാടിക്കും അതിൻ്റെ തുടക്കവും അതുപോലെ തന്നെ ഒടുക്കവുമുണ്ട്. നമ്മുടെ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ. ഏത് പരിപാടിക്കുമുള്ള ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു തുടക്കം ഫാത്തിഹ എന്നുള്ളതുപോലെ രണ്ടാമത്തെ സൂറത്ത് അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ രണ്ടാമത്തെ സൂറത്തിൽ വരുന്നത് സൂറത്തുൽ ബഖറയാണ്. ബഖറ എന്ന പദത്തിനർത്ഥം പശു എന്നാണ്. ഇന്ന് ഇന്ത്യയിലൊക്കെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പശു എന്ന സംഭവമാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആലോചിക്കാറുണ്ട് എത്ര നല്ല സൂറത്തുകളുണ്ട്. ഒരു സൂറത്തിന് ആദ്യം ഖുർആനിൽ വരുന്ന സൂറത്തിൻ്റെ പേര് പശു എന്നാണോ എന്ന്. ഇപ്പോൾ മുഹമ്മദ് എന്ന സൂറത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഉള്ള സൂറത്തുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് സൂറത്തുണ്ട്, അല്ലെങ്കിൽ മുഅ്മിനൂൻ സൂറത്തുണ്ട്, അതൊന്നും തുടങ്ങിയില്ല. പക്ഷേ ബഖറ പശു എന്ന് തുടങ്ങിയ നായത്തെ. പക്ഷെ അതേസമയം ഞാൻ ആലോചിക്കേണ്ടത് ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്. സൂറത്തുന്നാസ് മനുഷ്യൻ എന്നാണ് ആ പദത്തിനർത്ഥം. മൃഗത്തിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന ഒരു സംഗതി. 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായിരുന്നു. ഫഇദാ ബുശ്ശറ അഹദുഹും ബിഉൻസ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം. അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നാൽ അവരുടെ മുഖം കറുത്തുപോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. കാണ്ടാമൃഗം ഒരുപക്ഷെ അതിൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ നക്കി തുടക്കുകയോ ചവിട്ടി തൊഴിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അത് സ്നേഹത്തിൻ്റെ പുറത്താണ്. പക്ഷേ മനുഷ്യൻ അവന് പിറന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച രീതിയിൽ അവയെ കുഴിച്ചു മൂടുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതുകൊണ്ട് ഖുർആൻ സൂചിപ്പിച്ചത് അവൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ
മൃഗങ്ങളിൽ നിന്ന് തുടങ്ങി മൃഗീയത നിറഞ്ഞു നിന്ന മനുഷ്യനെ മനുഷ്യത്വം കൊണ്ട് അവസാനിപ്പിക്കലാണ് ഖുർആനിന്റെ ദൗത്യം. അതുകൊണ്ടാണ് മൃഗത്തിൽ തുടങ്ങി നാൽക്കാലിയിൽ തുടങ്ങി ഇരുകാലിയിൽ അവസാനിക്കുന്ന ഖുർആനിന്റെ ആ ഓർഡർ സൂചിപ്പിക്കുന്നത്. നമുക്കൊക്കെ ഖുർആൻ വായിച്ച് നല്ല മനുഷ്യരാവാനുള്ള തൗഫീഖ് ഉണ്ടാകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഖുർആനിൽ ബിസ്മി കൊണ്ട് തുടങ്ങി, സൂറത്തുൽ ഫാത്തിഹ ബിസ്മി കൊണ്ട് തുടങ്ങി, പിന്നീട് അവസാനിക്കുന്നത് സൂറത്തുൻ നാസിലെ സീൻ കൊണ്ടാണ് അവസാനിക്കുന്നത്. അത് ബസ് എന്ന വാക്കിനർത്ഥം അത് മതി എന്നാണ്. ഇറ്റ്സ് ഇനഫ് എന്നാണ് ബസ് എന്ന വാക്കിനർത്ഥം. അതാണ് നിനക്ക് ഖുർആൻ മതി എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കണ്ടസ്റ്റന്റിൽ അവസാനത്തെ ആൾ കടന്നു വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് ഖുർആൻ മതി. അവസാനത്തെ ഈ വേദിയിൽ അവസാനമായി മത്സരിക്കാൻ വരുന്ന ഹാഫിൽ ഇബ്രാഹിമിനെ സാദരം ക്ഷണിക്കുന്നു. ഹാഫിൽ ഇബ്രാഹിമിന് ഞങ്ങളുടെ കോളേജിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ? സുഖം, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, സന്തോഷം തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഈ ഫൈനലിൽ അവസാനത്തെ ആളായി നിൽക്കുമ്പോൾ നാല് പേര് മത്സരിച്ച് കഴിഞ്ഞു, അഞ്ചാമതാണ് ഇയാളുടെ മത്സരമുള്ളത്, എന്ത് തോന്നുന്നു? പ്രതീക്ഷയുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. മുഅ്മിന്റെ ജീവിതം ഒരു റജാന്റെയും ഖൗഫിന്റെ ഇടയിലാണെന്നാണ് എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ. ദർസിലാണ് പഠിക്കുന്നത്. ഏത്? നിങ്ങളാണ് തിരൂർ ചെമ്പ്ര ദർസിൽ പഠിക്കുന്ന ഹഫ്ൽ ഇബ്രാഹിം. ഏതൊക്കെ കിതാബാണ് ഓതുന്നത്? മിഷ്കാത്ത്, തഫ്സീർ, മഹല്ലി. മഹല്ലി, മഹല്ലി ഫതുൽ മുഈൻ ഓതി കഴിഞ്ഞു. ഓതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മഹല്ലി ഫതുൽ മുഈൻ ഒരു സമയം ഓതുന്നുണ്ട്. ആവട്ടെ, അള്ളാഹു നല്ല വിജയം നൽകുമാറാവട്ടെ, നല്ലൊരു പണ്ഡിതനാക്കുമാറാവട്ടെ. അതിലുപരി ഞാൻ ഫതുൽ മുഈൻ നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മസാല എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള വറസത്തുമായി ബന്ധപ്പെട്ടുള്ള മസാലയാണല്ലേ. ഭയങ്കരമായ കണക്കുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ലിത്തക്കരിമിത്തുല ഹദ്ലുന്തയന അല്ലെങ്കിൽ ആറിലൊന്ന് എട്ടിലൊന്ന് എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡാണ്. ഈ അനന്തരാവകാശത്തെ സംബന്ധിച്ച് പറയുന്ന ഖുർആനിക ആയത്തെ ഖുർആനിൻ്റെ ഏത് സൂറത്തിലാണ് അനന്തരാവകാശത്തിൻ്റെ മസലകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്? വളരെ ശരിയാണ്, സൂറത്തുൻ നിസായിലാണ് അനന്തരാവകാശത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്ന സൂറത്ത് അതാണ്. എൻ്റെ മറ്റൊരു ചോദ്യം ഹാഫിൽ ഇബ്രാഹിമിനോട്, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കരമായ പ്രശ്നമാണ്, സ്ത്രീ പുരുഷ സമത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. 50% റിസർവേഷൻ വേണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകൾ, സ്ത്രീകൾക്ക് ഇസ്ലാം പ്രാധാന്യം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതേസമയം എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, പരിശുദ്ധ ഖുർആനിൽ സ്ത്രീ എന്ന വാക്ക്, അതുപോലെ പുരുഷൻ എന്ന വാക്ക്, റിജാൽ, നിസാ, ഈ രണ്ട് പദങ്ങൾ ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ. അത് എത്ര തവണയാണെന്നറിയും? സ്ത്രീ എന്ന വാക്ക് ഉപയോഗിച്ചാൽ എത്ര തവണയാണ്, പുരുഷൻ എന്ന വാക്ക് ഉപയോഗിച്ചാൽ എത്ര തവണയാണ്? കൃത്യമായ ഓർമ്മയില്ല. പക്ഷേ ഇത്തരം ആളുകളോട്, അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നൊക്കെ, അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീ എന്ന് ഉപയോഗിച്ചത് 23 തവണയാണ്. 23. അതേസമയം പുരുഷൻ എന്ന് ഉപയോഗിച്ചതും 23 തവണ തന്നെയാണ്. 23 തവണയാണ് സ്ത്രീ എന്ന പദവും പുരുഷൻ എന്ന പദവും ഖുർആൻ ഉപയോഗിച്ചുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, 23 23 കൂട്ടുമ്പോൾ എത്രയാണ്? 46 അല്ലേ. 23 23 കൂടെ 46. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത്, ഇവിടെ ഒരു പക്ഷേ 10ാം ക്ലാസ്സിലൊക്കെ ബയോളജി കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ടാവും, എക്സ് ക്രോമസോമും വൈ ക്രോമസോം, മനുഷ്യന് മൊത്തം ക്രോമസോമുകൾ കൂടി ചേരുമ്പോൾ 46 ക്രോമസോമുകൾ. അതിൽ നിന്നാണ് പിന്നീട് പുരുഷനാണോ സ്ത്രീയാണോ എന്നൊക്കെ ഗണിക്കപ്പെടുക. ആ 46 ക്രോമസോമുകളാണ്. അതാണ് 23 23 46. ഖുർആൻ അത്ഭുതങ്ങൾ തീർക്കുകയാണ്. ആ അത്ഭുതങ്ങൾ തീർക്കുന്ന ഖുർആനിനെ നല്ല ആയത്തുകൾ, ആ ആയത്തുകൾ ഈണത്തോടുകൂടി പാരായണം ചെയ്യാൻ ഇബ്രാഹിമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പീഠത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സൂറത്തുൽ ഹശ്ർ.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسب وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. ولولا كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن
الله شديد العقاب صدق الله العظيم السلام عليكم ورحمة الله وبركاته شكرا حافظ إبراهيم തൻവീർ വാഫി കോളേജിലെ ഖുർആൻ റിയാലിറ്റി തൻവീർ ഖുർആൻ റിയാലിറ്റി ഷോ 2017 തിരശ്ശീല വീഴുകയാണ്. 5 മത്സരാർത്ഥികൾ രാവിലെ 30 പേര് വന്നതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ സെലക്ട് ചെയ്യപ്പെട്ട 5 മത്സരാർത്ഥികൾ അവർ അവരുടെ ഖുർആൻ പാരായണം ഓതിക്കഴിഞ്ഞു. ജൂറിമാർ അവരുടെ മാർക്കുകൾ വിലയിരുത്തുകയാണ്. നമുക്ക് കിട്ടിയതെന്താണ്? പരിശുദ്ധ ഖുർആനിലെ ഈ വാക്കുകൾ ആയത്തുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും കഴിഞ്ഞു. ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഖുർആൻ ഒരു പ്രകാശമാണ്, നൂർ, അള്ളാഹുവിൻ്റെ പ്രകാശമാണ് പരിശുദ്ധ ഖുർആൻ. ആ പ്രകാശം ഉള്ളിലുണ്ടാകുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു പ്രകാശം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു കൽബ് എന്ന പദം ഖുർആനിൽ 49 തവണ ഉപയോഗിച്ചപ്പോൾ നൂർ എന്ന പദവും 49 തവണ ഉപയോഗിച്ചത്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങൾ തീർത്ത് മുന്നേറുകയാണ്. ഈ മത്സരം അവസാനിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വിധി നിർണയിക്കുന്ന ആളുകൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടവരാണ്. ഉസ്താദ് റസാഖ് ഉസ്താദിൻ്റെ കീഴിലുള്ള ആ ടീം അവർ എത്രയും അവർക്ക് ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികളുടെ ഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവകൾ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ മാർക്കുകൾ പറയാനും വേദി അധ്യാപകർക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
അല്ലോ. ഇപ്പോൾ നടന്ന മത്സരത്തിലുള്ള മത്സരാർത്ഥികളുടെ ഏറ്റവും ബെസ്റ്റായി ഫസ്റ്റ് പ്രൈസ് നേടിയ വിദ്യാർത്ഥികളുടെ ഖിറാഅത്ത് സമ്മാനദാനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്.
السلام عليكم ورحمة الله وبركاته. തൻവീർ ഖുർആൻ റിയാലിറ്റി ഷോ 2017 ഗ്രാൻഡ് ഫിനാലെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജൂറിമാർ ഓരോ മത്സരാർത്ഥികൾക്കും മാർക്ക് നൽകി കഴിഞ്ഞു. അത് പേപ്പറിലായി കഴിഞ്ഞു. ഇനി അത് പ്രഖ്യാപിക്കൽ മാത്രമാണ് ബാക്കിയുള്ളത്. തൻവീർ കുമ്മണിപ്പറമ്പ് വാഫി കോളേജ് നടത്തുന്ന ഖുർആൻ റിയാലിറ്റി ഷോ 2017 ഒന്നാം സമ്മാനം നേടുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന ക്യാഷ് പ്രൈസ് 10,001 രൂപ, രണ്ടാം സമ്മാനം നേടുന്ന ആൾക്ക് 5,001 രൂപ, മൂന്നാം സമ്മാനം നേടുന്ന ആൾക്ക് 3,001 രൂപ. വലിയ കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ അനുഗ്രഹം കൊണ്ടല്ലെങ്കിൽ ആർജിച്ചെടുത്ത കഴിവ് കൊണ്ട് കുട്ടികൾ ഓതാൻ പഠിച്ചപ്പോൾ അവർ നിനച്ചിട്ടുണ്ടാവില്ല ഒരു വേദിയിൽ പെർഫോം ചെയ്യുമെന്നും മത്സരത്തിൽ ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഇത് ഓതിക്കൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നും. പക്ഷേ ഇവിടെ നമ്മൾ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം നൽകുന്ന ഒരു തുകയാണിത്. അല്ലാതെ ഖുർആനിന് വിലയിടുകയല്ല. അങ്ങനെ അതിനെ മനസ്സിലാക്കരുത്. അതുകൊണ്ട് ഈ മത്സരം അവസാനിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിൽ ഓരോ ആളുകൾക്കും നൽകിയ മാർക്ക് ചെറിയ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസോടുകൂടി മാത്രമാണ്. ചെറിയ ചെറിയ തെറ്റുകൾ അത് മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില മാറ്റങ്ങൾ. ഇതിൽ മാർക്ക് സ്കോർ ചെയ്ത ആളുകൾ പല തരത്തിലാണ്. ഇവരുടെ മാർക്കുകൾ വായിക്കുമ്പോൾ 85 മാർക്ക് നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് താഹിർ, 85 മാർക്ക് നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് താഹിർ. അതേസമയം 80 മാർക്ക് നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു ഹാഫിസ് തൻവീർ അലി. തൻവീർ ഖുർആൻ റിയാലിറ്റി ഷോ 2017 അതിന്റെ തിരശ്ശീല വീഴുമ്പോ ഒന്നാം സമ്മാനത്തിന് അർഹമായിരിക്കുന്ന ഒന്നാം സമ്മാനമായ ക്യാഷ് പ്രൈസ് 10,001 രൂപക്ക് അർഹമായിരിക്കുന്നത് ഹാഫിസ് മുഷ്താഖ് 90 മാർക്കോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. വിജയികൾക്ക് ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇവരുടെ വാക്കിൽ നിന്ന് വന്ന തെറ്റുകളോ മറ്റോ സൂചിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ജൂറിമാരെ സാദരം ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വേദി കൈമാറിക്കൊണ്ട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹാഫിസ് മുസ്താഖ് അവരുടെ ഖിറാഅത്ത് സമ്മാനദാനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من اللهم بعد. ഇവിടെ നടന്ന പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് എല്ലാവരും കേട്ടിരിക്കും. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ 5 കുട്ടികളും വളരെ വളരെയധികം ഭംഗിയായിട്ട് തന്നെ അവതരിച്ചു. പിന്നെ ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡും തിരിയുന്നത് പെട്ടെന്ന് മനസ്സിലാവാത്തതും അതേപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില തെറ്റുകളാണ്. അല്ലാതെ ഖിറാഅത്ത് തെറ്റുള്ളത് കൊണ്ട് സെക്കൻഡായതോ തേർഡായതോ അല്ലെങ്കിൽ നാലാം പ്രായതോ അല്ല. ഖിറാഅത്ത് ഇല്ലാതെ ഖിറാഅത്ത് നല്ല ഖിറാഅത്ത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് പറയാം. ആദ്യം ഓതിയാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹീം ഒന്നത്തെ അധികമായി കഴിഞ്ഞാൽ ശദ്ദുള്ള മീമാവും, ഒരക്ഷരം കൂടും, പെട്ടെന്ന് മനസ്സിലാവില്ല. അതുപോലെ തന്നെ 4 5 ഒക്കെ ഓതിയ ആൾക്കാർ പേര് വ്യക്തമായിട്ട് അറിയില്ല.
بسم الله الرحمن الرحيم റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ചുണ്ട് വളയുന്നുണ്ട്. ചുണ്ട് വളഞ്ഞ് നടു ഒഴിവാകുക എന്നുള്ളത് വാവിൻ്റെ മഖ്റജാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പം റ് കൂട്ടണം വ, അതിൻ്റെ പേരാണ് റ. ഒരു വാവ് കൂടുതൽ വരുന്നുണ്ട്. ചുണ്ട് അനങ്ങാതെ ഖാലിസായ അലിഫിൽ ചുണ്ട് വളയാതെ വാവിൻ്റെ ശബ്ദം വരുത്തുക എന്നാണ് തഫീം പറഞ്ഞാൽ. ഖാലിസായ അലിഫിൽ അല്ലെങ്കിൽ ഖാലിസായ ഫത്ഹിൽ ചുണ്ട് വളയാതെ വാവിൻ്റെ ശബ്ദം വരുത്തണം. بسم الله الرحمن الرحيم ചുണ്ടനക്കാതെ തന്നെ. ചുണ്ടനക്കാന്നത് വലിയൊരു ഇത്ര മത്സരത്തിൽ ഉയർന്നു വരുമ്പോൾ അതൊക്കെ പ്രശ്നമായിട്ട് വരും. അതുപോലെ തന്നെ ബിസ്മില്ലാമിലൊക്കെ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഹക്കീം ചുണ്ട് മടക്കി പിടിച്ച് ഹക്കീം ഉഷാറാമ ഹക്കീം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാൽ മതി. ഓഹോ അസീസുർ റഹീം അങ്ങനെ വെച്ചാൽ മതി. വഹുവൽ അസീസുർ റഹീം ഇങ്ങനെ പറയുമ്പം മീശും ചുറ്റങ്ങൻ തടയും മഹർജൻ മാറിപ്പോകും. ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില തെറ്റുകൾക്ക് മാത്രം കാണാൻ രണ്ടും മൂന്നൊക്കെ ആയത് എല്ലാവരും നല്ല ഖിറാഅത്തായിട്ടുണ്ട്. കൂടുതൽ പഠിക്കാനുള്ള അവസരം തോഫിക്ക് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനമുള്ള റസാഖ് ഉസ്താദ് വിശദമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ മത്സരാർത്ഥികളുടെയും പ്രത്യേകം പ്രത്യേകം പറയേണ്ടതില്ല. അത് മത്സരിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ ആരുടെ പിഴവാണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ 5 മത്സരാർത്ഥികളും വളരെ നന്നായിട്ട് മാറ്റുരച്ചിട്ടുണ്ട്. അതിൽ 1 മുതൽ 5 വരെയുള്ള മത്സരാർത്ഥികളിലും വളരെ ചെറുതായ വളരെ മേനോട്ടായിട്ടുള്ള കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1 സമ്മാനം നേടിയ മത്സരാർത്ഥിയുടെ അടുത്തും തെറ്റുണ്ടായിട്ടുണ്ട്. അത് അടുത്ത മത്സരങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. ഉദാഹരണം, ഓരോ ആയത്തിൻ്റെ അവസാനം, ആയത്ത് അവസാനിപ്പിക്കുന്ന സ്ഥലത്തും ഓരോരാളുടെ പ്രത്യേകം പറയുന്നതിൽ വിഷമമില്ലല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ സദസ്സിനും അത് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഓരോ ആയത്തിൻ്റെ അവസാനവും കബീർ ബസീർ എന്ന് പറയുന്ന അവസാനത്തെ റാ തർക്കിക്ക് ചെയ്യേണ്ടുന്ന റായിൽ കൽക്കലത്ത് വരുന്നുണ്ട്. ബസീർ എന്നെ പിന്നെ ഒന്നും കൂടി അതിലേക്ക് നീട്ടി പറയുന്നുണ്ട്. അത് ചെറിയ പിഴവാണ്. താരതമ്യേന ഓരോ പിഴവിനെയും പരിഗണിച്ചിട്ടാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബസീർ അതുപോലെ കബീർ എന്നെ കുറച്ച് നീട്ടിയ രീതിയിലാണ് പറയുന്നത്. അവിടെ ഒരു ടച്ചിങ് മാത്രമാണ് വേണ്ടത് തർക്കിക്കാണ് ചെയ്യേണ്ടത്. അതുപോലെ 1 ആദ്യമായി വന്നിട്ടുള്ള കണ്ടസ്റ്റൻറ്റ്, പിന്നെ തഫ്ഹീം ഖിറാഅത്തിലുടനീളം കയറി ഇറങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓരോ ഹറൂഫുകൾ ഉച്ചരിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ തഫ്ഹീം വല്ലാതെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ശബ്ദത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ ശബ്ദത്തിൻ്റെ വല്ലാത്തൊരു വേലിയേറ്റം ഖിറാഅത്തിൽ വന്നതുകൊണ്ടാണ് ഈ തഫ്ഹീമും അതുപോലെ തന്നെ സ്വാദിൻ്റെ ഇസ്തിമലാഒക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അവസാനമായി ഖിറാഅത്ത് ചെയ്തിരുന്ന ഹാഫിൽ ഇബ്രാഹിം വളരെ നല്ല ഖിറാഅത്തായിരുന്നു. എന്തുകൊണ്ടും പ്രൈസിന് അർഹനാണെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അവിടെയുമുണ്ട്. മീമ് ഉച്ചരിക്കുന്നിടത്തൊക്കെ ചുണ്ട് അതിൻ്റെ മഹ്റജ് തന്നെ മാറിപ്പോകുന്ന വിധത്തിൽ ചുണ്ടുകൾ പിന്നെ ഉച്ചാരണ രീതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് മാർക്കുകൾ മൈനസായി പോയിട്ടുണ്ട്. പിന്നെ 1st, 2nd, 3rd നേടിയിട്ടുള്ള ഖിറാഅത്ത്, 3rd താരതമ്യേന തെറ്റ് കുറവാണെങ്കിലും ഖിറാഅത്തിൻ്റെ നമ്മൾ സാധാരണ പറയില്ലേ സംഗതി വന്നിട്ടില്ല എന്നൊക്കെ എന്നുള്ള പോലെയുള്ള കുറച്ച് ഖിറാഅത്തിൻ്റെ ആ ഒരു ശൈലിയിലേക്ക് ഒന്നുകൂടി വരണം. തെറ്റ് താരതമ്യേന കുറവാണ്, പക്ഷേ ഒന്നുകൂടി ഖിറാഅത്തിലേക്ക് തന്നെ പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായിട്ടാണ് ഖിറാഅത്ത് ചെയ്യേണ്ടത്. അതോടൊപ്പം തർത്തിയിലായിരിക്കണം. ഇതൊക്കെ ഖിറാഅത്തിൻ്റെ നിയമങ്ങളിൽ പെട്ടതാണ്. അതൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 2nd നേടിയിരിക്കുന്ന മുഹമ്മദ് താഹിർ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ ചില വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ചില മുറിവുകൾ അവിടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതൊന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഉണർത്തുകയാണ്. എല്ലാവരും വളരെ മനോഹരമായി വളരെ നല്ല രീതിയിൽ തന്നെ
ഈ പ്രൗഢമായ സദസ്സിന് മുന്നിൽ ഖിറാഅത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വിദ്യാർത്ഥികൾക്കൊക്കെ വിജയം നൽകുമാറാവട്ടെ. ഇതിൽ പിന്നെ മൂന്ന് സ്ഥാനം കിട്ടിയവരും അല്ലാത്തവരായ രണ്ട് വിദ്യാർത്ഥികളും ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ പല മത്സരങ്ങളിലും ഫസ്റ്റ് പ്രൈസൊക്കെ എടുത്തവർ തന്നെയാണ് ചിലപ്പോൾ ഇവിടെ പിറകോട്ട് പോയിട്ടുള്ളത്. ഒരുപക്ഷെ സഭാകമ്പമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു റിയാലിറ്റി ഷോൻ്റെ പുതിയൊരു രീതി കണ്ടതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇൻഷാല്ലാ ഇനിയുള്ള മത്സരങ്ങളിൽ ഒന്നുകൂടി ആർജവത്തോടുകൂടി മുന്നോട്ട് വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മ. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ആ സംസ്ഥയുടെ കാര്യ റസാഖ് ഉസ്താദിനും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാബിത് ഹനീഫി ഉസ്താദ് അവരുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കുട്ടികൾ ഇത്ര നന്നായിട്ട് ഓതിയിട്ടും അഞ്ചു പേരിൽ നിന്ന് മൈന്യൂട്ടായ മിസ്റ്റേക്സിൽ നിന്നും മറ്റും തിരഞ്ഞെടുത്ത് കുട്ടികളുടെ ഒന്നാം സ്ഥാനവും രണ്ടുമൊക്കെ നിർണയിച്ചു തന്ന നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല നിലയ്ക്ക് കമൻ്റ് നടത്തിയ ഈ ഉസ്താദുമാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവറുകൾ വേദിയിലേക്ക് കടന്നു വരുന്നു. ഇനി നടക്കാനുള്ളത് സമ്മാനദാനവും ഈ സദസ്സിൻ്റെ ഏറ്റവും മുഖ്യ ആകർഷകമായ കാര്യപരിപാടിയായ മുഖ്യ പ്രഭാഷണമാണ്. അതുപോലെ തന്നെ സമ്മാനദാനവും നടക്കാനുണ്ട്. അതിലേക്ക് നമ്മൾ പോകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ് وعلى آله وصحبه الفائزين برضا الله. أما بعد، فحسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠര്, ഈ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികൾ, രക്ഷിതാക്കൾ,
വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സഹോദരങ്ങൾ സഹോദരിമാർ, തൻവീർ വാഫി കോളേജിലെ വിദ്യാർത്ഥി സംഘടനയായ ആയിനുൽ ഫസാഹ സ്റ്റുഡൻസ് അസോസിയേഷൻ, അതിൻ്റെ കീഴിൽ മൂന്നാം ക്ലാസ്സുകാരെ സംഘടിപ്പിച്ച ഖുർആൻ റിയാലിറ്റി ഷോയിലാണ്, അതിൻ്റെ സമാപനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്തുകൊണ്ടും വേറിട്ട് നിന്നിരുന്ന ഒരു പരിപാടിയായിരുന്നു രാവിലെ മുതൽ തുടക്കം കുറിച്ച ഈ പരിപാടി. പരിശുദ്ധ ഖുർആൻ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചാലും അത്ഭുതകരമാണ്. അത്ഭുതത്തിൻ്റെ കലവറയാണ്. ചിലപ്പോൾ വെറും ഒരു പാരായണം ശവിക്കുമ്പോൾ തന്നെ ശവിച്ച് തന്നെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് അനേകം പേർ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥത്തിലേക്ക് പോലും ചിന്തിക്കാതെ, ആഴത്തിലേക്ക് ചിന്തിക്കാതെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അനേകമാണ്. ഏതായാലും ഖുർആനെ സംബന്ധിച്ച് പഠിക്കുക, അതിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുക. അങ്ങനെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആഴം എത്രയാണെന്ന്. പരിശുദ്ധ ഖുർആനിലെ ചെറിയൊരു സൂറത്താണ് വൽ അസ്. ഈ സൂറത്ത് അവതരിച്ച് ഒരിത്തിരി കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ബിംബാരാധകനായ അംർ ഇബ്നുൽ ആസി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മുസൈലിമത്തുൽ കദ്ദാബിനെ കാണാൻ പോയി. അന്നയാൾ മക്കയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസൈലിമ അംർ ഇബ്നുൽ ആസിയും മുസൈലിമയും തമ്മിൽ സൗഹൃദ ബന്ധങ്ങളാണ്. അയാൾ മക്കയിൽ വരുമ്പോൾ അംർ ഇബ്നുൽ ആസിയുടെ വീട്ടിലാണ് താമസിക്കുക. അംർ ഇബ്നുൽ ആസി മുസൈലിമയുടെ അടുക്കലാണ് അവിടെ പോകുമ്പോൾ താമസിക്കുക. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഒരിക്കൽ അംർ ഇബ്നുൽ ആസി മുസൈലിമയെ കാണാൻ ചെന്നു. സംസാരങ്ങൾക്കിടയിൽ മക്കയിലെ സംഭവവികാസങ്ങൾ കടന്നു വന്നു. മുസൈലിമ ചോദിച്ചു, നിങ്ങളുടെ ആ പ്രവാചകന് ഈ അടുത്തിറങ്ങിയ വല്ല അധ്യായങ്ങളും ഓർക്കുന്നുണ്ടോ? അന്ന് അംർ ഇബ്നുൽ ആസി ഓതിക്കൊടുത്ത ആ ചെറിയ അധ്യായം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാതി വതവാസവ ബിൽ ഹഖ്ഖി വതവാസവ ബിസ് സബ്ർ. ഇത് കേട്ടപ്പോൾ മുസൈലിമ പറഞ്ഞു, എന്നാൽ കേൾക്കണം, ഇതേപോലെയുള്ള ഒരു അധ്യായം എനിക്കും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അതൊന്ന് കേൾക്കണം, ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, അംർ ഇബ്നുൽ ആസി അന്ന് ബിംബാരാധകനാണ്. മുസൈലിമ
ഇങ്ങനെ ഓതി കേൾപ്പിച്ചു. ആലോചിച്ച് നോക്കൂ, യഹൂദി കേൾപ്പിച്ചതിന് ശേഷം മുസൈലിമ അംറു ബിൻ അൽആസിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? അതിന് അന്നത്തെ ബിംബാരാധകനായ മുസൈലിമയുടെ അംറു ബിൻ അൽആസിയുടെ മറുപടി, ഇത് നീ കെട്ടിച്ചമച്ചതാണെന്ന് എനിക്കറിയാമെന്നുള്ളത് നിനക്കറിയാമല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആനിൻ്റെ മാസ്മരികതയാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്, എൻ്റെ ദൗത്യത്തിലേക്ക്, എൻ്റെ കടമയിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പരിപാടിയിൽ ബർക്കത്ത് ചെയ്യുമാറാം. അവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പാണക്കാട് അൽ ഹാഫിള് റാജി അലി ഷിഹാബ് തങ്ങളാണ്. അവർ പെരിന്തൽമണ്ണയിൽ നിന്ന് പോരുന്ന വഴിയിൽ അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിലാണ്. എത്തിപ്പെടാൻ പ്രയാസമായിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പകരം സമസ്തയുടെ കാര്യം ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് ഉസ്താദാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അവരെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷൻ നമ്മുടെ ഈ സ്ഥലം എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ്. തിരക്ക് കാരണം അവർ നേരത്തെ ആശംസകൾ അർപ്പിച്ച് ഇവിടെ നിന്ന് പോയി. അവരുടെ അഭാവത്തിൽ അവർക്കും സ്വാഗതം അരുളുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് സി ഐ സി കോർഡിനേറ്റർ ഈ വാഫിയുടെ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഉപജ്ഞാതാവ് ഇതിനുവേണ്ടി നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ്, അവരെ ആദരപൂർവം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാരായ സാബിത്ത് അൻവരി, സലാം ഹനീഫ തുടങ്ങിയവരൊക്കെ ആദരപൂർവം സ്നേഹപൂർവം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ വന്നിരിക്കുന്ന സദസ്സിൽ വന്നിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി വിനീതമായി ക്ഷണിക്കുകയാണ്. തൻബീറുൽ ഇസ്ലാം യതീം ഖാന ക്യാമ്പസിൽ തെക്കുമകയുടെ സുഗന്ധ ചാരിതയിൽ സംഘടിപ്പിച്ച ഖുർആൻ റിയാലിറ്റി ഷോയുടെ സമാപന സമ്മേളനത്തിൽ സമസ്ത ചീഫ്കാരി ഉസ്താദ് അബ്ദുറസാഖ് മുസ്ലിയാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രസംഗ പീഠത്തിലേക്ക് സാദരം സവിനയം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه الفائزين بإذن الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة إن الذين
يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. صدق الله العظيم. بهمانة بطة فندين ماري سادات غلي ودياتي غلي سهودري ماري إني تبي سمساري كنيا الله سبحانه وتعالى أول بسيطة قرآن سورة فاطر الإيرياتي مدامتها الله تعالى بارينه إن الذين يتلون كتاب الله الله سبحانه وتعالى أنا بريشد ما يقرؤان كلام ودعاء ينده كندا ما بارنيه أقام الصلاة مسكارة نرتي بورلوم ويندم بارنيه أنفقوا مما رزقناهم سرا وعلانية الله نلقيا سنبتنا الله اشتبت مارغتيل رهسي ما يمبرسي ما يكون الغم شيء نور مون خارجين لان بذا بارنيه ഒന്നാമതായി പറഞ്ഞ നമസ്കാരം പരിശുദ്ധമായ ഖുർആൻ ഓതുക. യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്തൊരു കച്ചവടമാണ് ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആൻ അർത്ഥം അറിഞ്ഞോതാനും അറിഞ്ഞു ഓതിയാലും അറിയാതെ ഓതിയാലും അതിന് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് മഹത്തായ പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാന വതാല സൂറത്ത് ജുമുഅയിൽ പറഞ്ഞു, ഹുവല്ലദീ ബഅഥ ബിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. ഇനി അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകൻ അയച്ചു. ആ പ്രവാചകൻ ചെയ്യുന്ന ആദ്യ പണി എന്താണ്? യത്ലു അലൈഹിം ആയാതി, അല്ലാഹു തആലാന്റെ ദൃഷ്ടാന്തങ്ങളെ ഖുർആൻ ആയത്തുകളെ ഓതി കേൾപ്പിക്കുക. പരിശുദ്ധമായ ഖുർആൻ ഓതൽ തന്നെ മഹത്തായ ഒരു കാര്യമാണ്. അതിന് വലിയ മഹത്തായ പ്രതിഫലമുണ്ട്. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ ഒരു യാസീൻ ഓതിക്കഴിഞ്ഞാൽ തെറ്റും കൂടാതെ യാസീൻ ഓതിക്കഴിഞ്ഞാൽ പത്ത് ഖത്തുമിൽ ഖുർആൻ ഓതിയ കൂലിയുണ്ടെന്ന് മറ്റൊരു വിശേഷ ഹദീസിൽ കാണാം. 23 ഖത്തും ഓതിയ കൂലിയുണ്ടെന്ന്. ഒരുപാട് കൂലികൾ കിട്ടുന്ന ചെറിയ അമൽ കൊണ്ട് ഒരുപാട് കൂലി കിട്ടുന്ന അമലാണ് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ ഒരു പരിപാടി വെച്ച് നടത്തിയത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എല്ലാവർക്കും ഫസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ക്ലാസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും കൂടി ഫസ്റ്റ് കിട്ടൂലല്ലോ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ചില തെറ്റുകൾ, ചുരുക്കം ചില തെറ്റുകൾ, അതും കൂടി ശരിയായിരുന്നെങ്കിൽ മാർക്ക് കിട്ടാനെ ബുദ്ധിമുട്ടുമായിരുന്നു. പിന്നെ നറുക്കിട്ട് ഫസ്റ്റും സെക്കൻഡും വേണ്ടി വരും. ഇത് അത് ചെറിയ തെറ്റുണ്ടായതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും എടുക്കാൻ വളരെ എളുപ്പമായി. ആ തെറ്റൊന്നും കൂടാതെ തന്നെ എല്ലാവർക്കും പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി സംസാരം നീട്ടുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ട് യോഗം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ പരിപാടിക്ക് സംഭാവന ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. റിയാദ് ഇസ്ലാമിക് സെൻ്റർ കുറേ സ്ഥാപനങ്ങളും വ്യക്തികളും അകമഴിഞ്ഞ് സഹായങ്ങൾ നൽകിയവർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്യാഷ് പ്രൈസുകൾ നൽകിയവർ, സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടിലുള്ള കുറേ സഹോദരങ്ങൾ, ഇന്ന് പരിപാടിക്ക് വന്ന സഹോദരി സഹോദരന്മാർ, അതുപോലെ സ്റ്റേജ്, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വളരെ കുറഞ്ഞ നിരക്കിൽ നൽകിയ സുഹൃത്തുക്കൾ, നമ്മുടെ പരിപാടി വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് പോലും കേൾക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത SKISICR, ഭക്ഷണം ഒരുക്കി തന്ന സഹോദരങ്ങൾ, ജഡ്ജ്മെൻറ്റ് നടത്തിയ ഉസ്താദുമാർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒന്ന് ദുആ ചെയ്യും. അതേപോലെ ഈ പരിപാടിക്ക് ഇതിൻ്റെ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന സംഖ്യകളുണ്ടെങ്കിൽ അത് നേരത്തെ ഹമീദ് മാഷറമല്ലെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടറുകൾ വാങ്ങുവാനും ഉണ്ടെങ്കിൽ വാങ്ങുവാനും അതുപോലെ റീഡിംഗ് സൗകര്യങ്ങൾ ഒരുക്കുവാനുമാണ് ഉപയോഗിക്കുക എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അറിയിക്കുകയാണ്. മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين وبعد. ആദരണീയരായ
റസാഖ് ഉസ്താദ് അവരുടെ മറ്റു കാരണവന്മാരെ, ഈ സ്ഥാപനത്തിൻ്റെ ഭരണാധിപന്മാരെ, പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഖുർആനിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ ഏറ്റെടുക്കുകയും നമുക്ക് ഉഹ്റവിയായ വിജയം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളോട് പറയാനുള്ളത് പറഞ്ഞ ഗ്രന്ഥമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അറബികൾ മാത്രമോ മറ്റേതെങ്കിലും ദേശക്കാരോ ഭാഷക്കാരോ മാത്രമോ അല്ല. ഭൂമുഖത്ത് ജീവിക്കുന്ന, ഇനി ഭൂമുഖത്ത് വരുന്ന എല്ലാവരോടും അള്ളാഹുവിന് പറയാനുള്ളത് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ദൗത്യം ഖുർആൻ്റെ ആശയങ്ങളും ഖുർആൻ്റെ കൽപ്പനകളും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ, ഫാക്കൽറ്റികളെ തയ്യാറാക്കുന്ന ഒരു സ്ഥാപനമാണിത്. വലിയ മഹാനായ ഒരു പണ്ഡിതൻ്റെ ശ്രമഫലമായി, അഥവാ അർമിയ ഉസ്താദ് അവരുടെ നബൂറുള്ളാഹു മർക്കദുഹു ഖദ്ദസ് റൂഹു ശ്രമഫലമായിട്ട് സ്ഥാപിതമായ ഈ സ്ഥാപനം, സാത്വികനായ സിദ്ദീഖ് ഫൈസിയും മറ്റും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കാനാണ് നിയുക്തരായിരിക്കുന്നത്. അത് നല്ല പോലെ നിർവഹിക്കാൻ അവർക്കൊക്കെ, നമുക്കൊക്കെ സാധിക്കട്ടെ, അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മുഖ്യപ്രഭാഷണം എന്ന് വിചാരിച്ച് നീട്ടി സംസാരിക്കാൻ ഈ സമയം ഞാനിപ്പോൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിനീതമായി പറയുകയാണ്. സമയം വൈകിയിട്ടുണ്ട്. കാലത്ത് തൊട്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട മത്സരങ്ങളും പരിപാടികളും ഇവിടെ നടക്കുകയാണ്. അതിലൊക്കെ പങ്കെടുത്ത് ക്ഷീണിച്ച കുട്ടികളോടും വലിയവരോടും ഇപ്പോൾ സുദീർഘമായി സംസാരിക്കുന്നത് അവസരോചിതമായിരിക്കുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഖുർആൻ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു ജനങ്ങളോട് സംസാരിക്കാനുള്ളത് സംസാരിക്കുകയാണ്. ഖുർആൻ്റെ ആശയ ലോകം തന്നെയാണ് വലുത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒന്നാമതായി നടക്കേണ്ടത്. അതേസമയത്ത് ഖുർആൻ്റെ പാരായണം, ഖുർആൻ ഒരു സാഹിത്യകൃതി കൂടിയാണ്. സ്വാഭാവികമായും ഒരു സാഹിത്യകൃതി എന്ന നിലക്ക് ഖുർആൻ്റെ പാരായണത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഏതൊരു ഭാഷയ്ക്കും അതുണ്ട്. നമ്മൾ ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടായിട്ട് കാണും. വാസ്തവത്തിൽ സാഹിബിൻ്റെ ഭാഷ നമ്മുടെ കുട്ടികളൊക്കെ കോളേജുകളിൽ പഠിക്കുമ്പോൾ വളരെ ഊന്നി അവരുടെ ഭാഷയുടെ ഉച്ചാരണവും തെജുവീതും പഠിക്കുന്നുണ്ട്. അവരുടെ ഭാഷയിലെ പഴയതും പുതിയതും പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരു വലിയ ഉമ്മത്താണ്. നമുക്ക് നമ്മുടെ ഭാഷയുണ്ട്, നമ്മുടെ സംസ്കാരമുണ്ട്, നമ്മുടെ ചരിത്രമുണ്ട്, നമ്മുടെ പാരമ്പര്യമുണ്ട്. അതൊക്കെ സംരക്ഷിക്കുക, അത് നമ്മുടെ ബാധ്യതയും കടമയുമാണ്. ഖുർആൻ്റെ പാരായണം എന്ന് പറയുന്നത് സാഹിത്യ ലോകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഗദ്യം, കവിത, ഗദ്യം പദ്യം എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത അതിൻ്റെ ഇടയിലുള്ള ഒരു തരം ഉച്ചാരണ രീതിയാണ് ഖുർആൻ്റെ ഉച്ചാരണ രീതി. അത് സാഹിത്യ ലോകത്ത്, തനത് സാഹിത്യ ലോകത്ത് വലിയ വിലയുള്ള സമ്പ്രദായമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിന്ന് അങ്ങനെയുള്ള വശങ്ങളൊന്നും ആലോചിക്കാതെ തന്നെ ഖുർആൻ്റെ പാരായണം വലിയ കാര്യമായി കൊണ്ടു നടക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ നല്ലതാണ്. ഖുർആൻ്റെ പാരായണത്തിന്, അതിൻ്റെ ഈണത്തിന്, അതിൻ്റെ ലയത്തിന് നമ്മളാരും അറിയാത്ത, നമുക്കാർക്കും കണക്കാക്കാൻ പറ്റാത്ത എന്തോ സ്വാധീനമുണ്ട് എന്നത് വലിയൊരു സത്യമാണ്. ഖുർആൻ്റെ പാരായണം കേട്ട് തന്നെ ഒരു അനേകം ആളുകൾ ഇസ്ലാമിലേക്ക്, ഖുർആനിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. സിദ്ദീഖ് ഫൈസി അത് ഒറ്റവാക്കിൽ പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, ഈജിപ്തിൽ വളരെ പ്രസിദ്ധനായ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഷെയ്ഖ് ഹുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി.
ഖുർആന്റെ അർത്ഥം കൂടി അറിയുന്ന ആളുകൾ ഷെയ്ഖ് ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖുർആൻ പാരായണം കേട്ടാൽ മനസ്സാകെ ഇളകി ആടി ഉലഞ്ഞ് കരഞ്ഞുപോകും. വല്ലാത്തൊരു പാരായണ ശൈലിയാണ് ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. അദ്ദേഹം വഫാത്തായപ്പോൾ BBC ലണ്ടൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, ഷെയ്ഖ് ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹി യൂറോപ്പ് സന്ദർശിക്കാൻ ചെന്നപ്പോൾ സ്വാഭാവികമായും ഖുർആൻ പാരായണത്തിൻ്റെ ഒരു സദസ്സ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ആ സദസ്സിൽ അറബികൾ മുസ്ലിങ്ങൾ വലിയ ആളായിട്ട് വലിയ പരിപാടിയായിട്ട് ഇത് നടത്തുമ്പോൾ കേൾക്കാൻ ഇംഗ്ലീഷുകാരും ചിലരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് ഖുർആൻ്റെ അർത്ഥം ഒട്ടും അറിയില്ല എന്നുള്ളത് തീർച്ചയാണ്. ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ ആ പാരായണത്തിൽ എന്തോ ഒന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, അതുള്ളത് കൊണ്ട് സദസ്സിന്ന് യൂറോപ്യൻ എഴുന്നേറ്റ് നിന്ന് കരിമ്പ ചൊല്ലി മുസ്ലിമായ അനുഭവമുണ്ടായി എന്ന് BBC പറയുകയുണ്ടായി. കേട്ടുകളി എന്നല്ല, ഞാൻ നേരെ BBC കേട്ടതാണ്. ഗൾഫിലായിരുന്നു, പതിവായിട്ട് അറബിയിലുള്ള BBC ന്യൂസാണ് കേൾക്കാറ്. ഖുർആൻ്റെ പാരായണത്തിന് അങ്ങനെ എന്തോ ഒന്നുണ്ട്. ഖുർആൻ സംബന്ധിച്ചും ഖുർആൻ്റെ ആശയം സംബന്ധിച്ചും ഒന്നും നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഖുർആൻ ഇപ്പം ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നൊന്നിലൊക്കെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്തു പോരുന്ന ഒരു അന്യമതസ്ഥൻ്റെ സംശയങ്ങൾ അല്ലെങ്കിൽ ചില വർത്തമാനങ്ങളുണ്ട്. ഖുർആൻ തീരെ സഹിഷ്ണുത അനുവദിക്കാത്ത ചിന്തകളാണ് ഉദീരണം ചെയ്യുന്നത് എന്നും സഹജീവികളെ നിഷ്ഠൂരം കൊന്നു കളയണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണെന്നും ഒരു അന്യമത പുരോഹിതൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹം കാര്യം അറിയാതെ പറയുകയായിരിക്കും, അപ്പം നിഷ്കളങ്കമായി പറയുകയായിരിക്കും. അപ്പോഴൊക്കെ ഞാനും നിങ്ങളും ഓർക്കേണ്ടത് അവരൊക്കെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് കുപിതരാകാതെ അവർക്കൊന്നും എന്താണ് ഈ ഗ്രന്ഥം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കാർക്കും സാധിച്ചില്ലല്ലോ എന്ന് നമ്മൾ അസ്വസ്ഥതപ്പെടുകയും വേദനിക്കുകയുമാണ് വേണ്ടത്. നമ്മൾ സൂറത്തുൽ തൗബ, സൂറത്തുൽ ബറാത്ത് എന്ന് പറയുന്ന സൂറത്തിൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ യുദ്ധം പ്രഖ്യാപ്യ എല്ലാ കരാറുകളും ഒത്തുതീർപ്പുകളും നിഷ്ഠൂരം നിഷ്കരുണം മാന്യതയില്ലാതെ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട ഒരു ചുറ്റുപാടിൽ സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങൾ കൊല്ലലും യുദ്ധവും വെട്ടും കുത്തും, അത് ഖുർആൻ പറയുകയാണ്. വളരെ സ്വാഭാവികമാണത്. യുദ്ധമുഖത്ത് കയ്യും കെട്ടി നിൽക്കണമെന്ന് ആരെങ്കിലും ആരോടെങ്കിലും പറയുമോ? പക്ഷെ ഖുർആൻ എന്താണ് പറയുന്നത്? ഖുർആൻ പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? അതിൻ്റെ ചരിത്രം എന്താണ്? ആരും അറിയില്ല. ഒരു പക്ഷേ ഈ പുരോഹിതൻ തന്നെ സംശയിക്കുന്നത് പോലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അതൊന്നും അറിഞ്ഞൂടാ. അവർ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഏത് സാഹചര്യത്തിൽ ആരോടാണ് ഇത് പറഞ്ഞത് എന്ന് അവർക്കും അറിഞ്ഞൂടാ. നമുക്ക് ഖുർആൻ അറിഞ്ഞൂടാ, മറ്റുള്ളവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഖുർആൻ്റെ ആശയലോകം വികസിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും അങ്ങനെ ഭൂമിയിൽ ശാന്തി സമാധാനം പുനഃസ്ഥാപിക്കാനും വേണ്ട ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നത്. അതേ സ്ഥാനത്ത് ഖുർആൻ്റെ പാരായണവും ആ പാരായണത്തിൻ്റെ നിയമങ്ങളുമൊക്കെ ഖുർആനെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ആ വലിയ വിചാരം വലുതാക്കാനും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഒക്കെ ഭാഗമാണ് എന്ന തിരിച്ചറിവും ആ തിരിച്ചറിവിലൂടെ അഭിമാനബോധവും ആർജിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമാണ് ഇങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ നടക്കുന്നത്. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഖുർആനോട് വളരെ അടുത്ത് കഴിയാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും ഖുർആന്റെ ഭാഷ മനസ്സിലാക്കാനും ആ ഭാഷയുടെ മർമ്മങ്ങളും രഹസ്യങ്ങളും സാരസ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ വികസിപ്പിച്ച് അറിവിൻ്റെ ലോകം വലുതാക്കാനും വലുതാക്കാനുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കാനും അതിനെ സ്നേഹിക്കാനും അതിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനും ഒക്കെ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഖുർആന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിക്ക് വിളിക്കപ്പെട്ടാൽ വരാതിരിക്കുന്നത് ഖുർആനോട് കാണിക്കുന്ന അതപകേടാകുമെന്ന് തോന്നുന്നത് കൊണ്ട് ഖുർആന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ മുഖ്യപ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഇല്ലെങ്കിൽ അതും ഒരു അതപകേടാകുമല്ലോ എന്ന് വിചാരിച്ച് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞാനും നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമ്മളെ അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പരസ്പരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകളെ, ഉസ്താദിനെ പോലെയൊക്കെയുള്ള ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ സ്ഥാപനം ഈ പ്രദേശത്തിന് അഭിമാനമാണ്. സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, വഫി കുടുംബത്തിൽ 50 സ്ഥാപനങ്ങളാണ് നിലവിലുള്ളതെങ്കിൽ ഒരു ഏതാണ്ട് 2-3 ആഴ്ച മുമ്പ് തീരുമാനിക്കപ്പെട്ടതനുസരിച്ച് 59 സ്ഥാപനങ്ങൾ ഈ കുടുംബത്തിലുണ്ട്. ഈ കുടുംബത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അക്കാദമിക് മികവ്, ഇതിൻ്റെയൊക്കെ പേരിൽ വളരെ ശാസ്ത്രീയമായി നടന്ന ഗ്രേഡിംഗ് പരിശോധനയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ സ്ഥാപനം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഈ സ്ഥാപനം 60 സ്ഥാപനങ്ങളുടെ കുടുംബത്തിൽ 1-ാമതാണ്. അക്കാദമിക് കാര്യങ്ങളിൽ ടോട്ടൽ നോക്കുമ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ അയൽവാസികൾക്ക്, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഉസ്താദന്മാർക്കും ഒക്കെ ഏറെ അഭിമാനിക്കാൻ വകയുണ്ട്. വലിയൊരു കുടുംബത്തിലെ വലിയ സ്ഥാനം, 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം ഒക്കെ നേടാൻ കഴിഞ്ഞ ഈ സ്ഥാപനം എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർത്തുമാറാകട്ടെ. ഈ സ്ഥാപനം സ്ഥാപിച്ച ബഹുമാനപ്പെട്ട അർമിയ ഉസ്താദോ അടക്കമുള്ള ആളുകൾക്ക് അള്ളാഹു ജന്നത്തിൽ, സ്വർഗത്തിൽ വലിയ പ്രതിഫലവും പദവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തൻവീർ ക്യാമ്പസിലെ മാധ്യമ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലജനത്തു സംഭവ്, തൻവീർ വാഫി കോളേജ് ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രസിദ്ധീകരണമായ തുഷാരം ക്യാമ്പസ് വാർത്തകൾ എന്ന പത്രത്തിന്റെ കീഴിൽ പുറത്തിറക്കുന്ന തുഷാരം ഖുർആൻ റിയാലിറ്റി ഷോ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മത്തിന് വേദി സാക്ഷ്യം വഹിക്കുകയാണ് ഉസ്താദ് ഹക്കീം ബഷീർ. ഉസ്താദ് സമസ്ത ചീഫ് കാരി ഉസ്താദ് അബ്ദുൾ റസാഖ് മുസ്ലിയാർ അവർക്ക് നൽകിയ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. സാദരം വേദികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ. തൂലിക വചനങ്ങളിൽ രചനാ വൈഭവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തൻവീർ ക്യാമ്പസ് വിദ്യാർത്ഥി യൂണിയൻ അനിൽ ഫസഹ സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തിറക്കുന്ന ഭാഷ മാഗസിന്റെ പ്രകാശന കർമ്മത്തിന് വേദി സാക്ഷ്യം വഹിക്കുന്നു. സി ഐ സി കോർഡിനേറ്റർ ഉസ്താദ് ഹക്കീം ബഷീർ ഉസ്താദ് പ്രിൻസിപ്പൽ സിദ്ദീഖ് ബഷീർ ഉസ്താദ് നൽകിയ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. വേദികളിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. സമ്മാനങ്ങളൊക്കെ നൽകിയതിന് ശേഷം ബഹുമാനപ്പെട്ട ഖാരി അബ്ദുൽ റസാഖ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പോകാവൂ എന്നറിയിക്കുന്നു. പ്രാകൃതത്തിൻ്റെ പരുക്കൻ പ്രതലങ്ങളിൽ അന്തിയുറങ്ങിയ താമരന്റെ ഹൃദയഗതമനികളിലേക്ക് വിജ്ഞാന സാഗരിയായ ഖുർആൻ ഷെരീഫിനെ അർത്ഥശൈലിയോടുകൂടി അവതരിപ്പിച്ച് തന്റെ കൈവിലൂടെ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ അൽഹാഫിൽ മുസ്താഖിനുള്ള ട്രോഫി സമർപ്പണം സമസ്ത ചീഫ് കാരി ഉസ്താദ് അബ്ദുൽ റസാഖ് മുസ്ലിയാർ സമർപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു.
ഖുർആൻ റിയാലിറ്റി ഷോയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് താഹിറിനുള്ള ട്രോഫി സിഒസി കോർഡിനേറ്റർ ഉസ്താദ് ഹക്കീം ഫസി ഉസ്താദ് സമർപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ഖുർആൻ റിയാലിറ്റി ഷോയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തൻവീർ അലിക്കുള്ള ട്രോഫി തൻവീർ വാഫി കോളേജ് പ്രിൻസിപ്പൽ ഉസ്താദ് സിദ്ദീഖ് ബേസി അവർക്ക് സമർപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ ഈ ഖുർആൻ റിയാലിറ്റി ഷോയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹാഫിൽ മുസ്താഖ് അവർകൾ ഖിറാഅത്ത് അവതരിപ്പിക്കുന്നു. സാദരം സവിനയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا لو أنزل هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا الشهادة هو الرحمن الرحيم هو الله الذي لا إله إلا الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما
ما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. السلام عليكم. സി ഐ സി തലത്തിൽ തൻവീർ വാഫി കോളേജിനെ ഉന്നത നിലയിൽ എത്തിച്ച സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും പ്രിൻസിപ്പളുമായ ഉസ്താദ് സിദ്ദീഖ് വൈസി അവർക്ക് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ നൽകുന്ന സ്നേഹോപഹാരം സി ഐ സി കോർഡിനേറ്റർ ഉസ്താദ് ഹക്കീം വൈസി അവർക്ക് ഉസ്താദ് സിദ്ദീഖ് വൈസി അവർക്ക് നൽകുന്നു. സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവര്, നമ്മുടെ കുറ്റ്യാടി എം എൽ എ പാറക്കൽ അബ്ദുള്ള നമ്മുടെ സദസ്സിലേക്ക് ഉടനെ എത്തിച്ചേരും. അതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് സമസ്ത കാര്യ അന്തറസാഖ് മുസ്ലിയാർ ദുആക്ക് നേതൃത്വം നൽകുകയാണ്. إلى حضرة النبي مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وصحابه حق قدره وبقداره العظيم صلاة دائمة بدوام ملك الله العظيم. اللهم إنا عبيدك وأبناء عبيدك وأبناء إمائك ناصيتنا بيدك ماض فينا حكمك عدل فينا قضاؤك. نسألك بكل اسم هو لك سميت به نفسك وانزلته في كتابك وعلمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا وقائدنا إليك وإلى جناتك جنات النعيم وذلك دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعله لنا هدى وإماما ورحمة وشفاء وارزقنا تلاوته على النحو الذي يرضيك عنا ولا تجعل لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا فاسدا إلا أصلحته ولا عيبا إلا سترته ولا عسيرا إلا أيسرته ولا حاجة من هوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا أعنتنا على قضائها في يسر منك وعافية يا أرحم الراحمين. اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا. اللهم اشرح صدورنا كما شرحت صدور العارفين بحكمتك وانشر علينا رحمتك وذكرنا ما نسينا وعلمنا ما جهلنا يا رب العالمين. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم بعد القبول منا إلى حضرة روح نبينا وشفعنا منجينا وهادينا ومرشدنا وقرة عيننا وثمرة فؤادنا المصطفى محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تهرمنا رؤيته وأوردنا حوله المورود واحشرنا غدا تحت ظل لوائه المعقول ثم إلى أرواح آبائه وأزواجه وذرياته وأهل بيته أجمعين وإلى أرواح البدريين والهديين والحليليين والحديبيين والخندقين والصحابة والقرابة كلهم أجمعين وإلى أرواح جميع الأنبياء والأولياء والعلماء والصديقين والشهداء والصالحين وإلى أرواح آبائنا وأمهاتنا وجدنا وجداتنا ومشايخنا وأستاذنا وأزواجنا وإخواننا وأخواتنا. اللهم اغفر لنا ولهم واجعلنا واجعلهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار. أرحم الراحمين يا مالك الملوك يا قادر يا مقدر يا غفور يا غفار يا لطيف يا ودود يا رب يا غلود يا ركن برشدما يا قرآن يا غلسيكريكن يا رحمن എൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് വേണ്ടി മതി കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന ഇരുത്തത് സ്വാലിഹ അമലായി ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. ഇത് കാരണമായി ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വപാപങ്ങളും ഞങ്ങൾക്ക് ഇനി പുറത്തു വരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യം പരസ്യമായ പാപങ്ങളെല്ലാം ഇത് കാരണമായി ഞങ്ങൾ ഇന്ന് പുറത്തു വരണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ദോഷങ്ങളെ പുറത്തെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാർ കൂട്ടി കുടുംബങ്ങൾ സഹോദരിമാർ ഉസ്താദന്മാർ സ്നേഹിച്ചവർ സഹായിച്ചവരെല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തെടുക്കണേ റഹ്മാനെ. ഈ സ്ഥാപനയുടെ നിലനിൽക്കുന്നതിന് വേണ്ടി ധാരാളം പേർ ഇതിലേക്ക് പലതരം സംഭാവനകൾ ചെയ്തിരുന്ന സംഭാവനകളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ.
ഇതിൻ്റെ കാരണമായ പ്രത്യേകിച്ച് അർമ്മിയാവ് ഉസ്താദിൻ്റെയും അവരുടെ കൂട്ടുകാരുടെയും ഖബറിലെ ജീവിതം സുഖകരമാക്കണേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിലെ കവാടത്തെ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. അവരുടെ ഖബറെ വെളിച്ചമാക്കണേ റഹ്മാനെ. അവർ കാരണമായി അവരുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾ ഇനി പ്രവേശിപ്പിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബെ, പെട്ടെന്നുള്ള മരണത്തൊട്ടും അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന തൊട്ടും കീറി മുറിക്കുന്ന രോഗത്തിനൊട്ടും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുമായി ബന്ധപ്പെടേ സഹായിച്ച് സ്നേഹിച്ചൊരു കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബെ, ക്യാൻസർ പോലത്തതിൻ്റെ അംശം ഞങ്ങളിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടില്ലോ ഉണ്ടെങ്കിലും നശിപ്പിച്ച് കളയണേ റഹ്മാനെ. അറ്റാക്ക് പോലത്തെ രോഗം ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ റഹ്മാനെ. അതുപോലെ തന്നെ കിഡ്നി പോലത്തെ രോഗത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീന റഹ്മാനും റഹീമ റബ്ബെ, ഞങ്ങളിൽ പലതരം ജോലികൾ ചെയ്യുന്നവരാണ്. ജോലിയിൽ നീ വർക്കത്തിന് ചൊരിഞ്ഞു തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പലർക്കും പലതരം രോഗങ്ങളുള്ള രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ റഹ്മാനെ. ഏത് രോഗമാണെങ്കിലും അത് ഞങ്ങൾക്ക് ശിഫയാക്കി തരണേ റഹ്മാനെ. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹവും താല്പര്യവും നൽകണേ റഹ്മാനെ. പരീക്ഷകളിൽ എല്ലാം മാർക്കോട് കൂടി ജയിപ്പിക്കണേ റഹ്മാനെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും നീ തോഫീക്കേകണേ റഹ്മാനെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും നീ തോഫീക്കേകണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബെ, ഞങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളൊക്കെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ. അവരെന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നതിന് ആ ശിക്ഷയ്ക്ക് ഇത് കാരണമായി നീ ദൂരീകരിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബെ, പലതരത്തിലുള്ള സംഭാവനകൾ ഇതിലേക്ക് ചെയ്തിന് ആ സംഭാവനകളൊക്കെ തന്നെ സ്വീകരിക്കണേ റഹ്മാനെ. അതിനുള്ള തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ റഹ്മാനെ. അത് കാരണമായ എല്ലാവിധ ആഫത്ത് മുസീബത്ത് അടങ്ങാറ് നാശങ്ങളത്തോടും സാഹരന്മാരെ സഹിറിൽ നിന്നും കണ്ണന്മാരെ കണ്ണിൽ നിന്നും അസൂയക്കാരെ സൂലെയും ഞങ്ങളെയും അവരെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുമ്മഗ്ഫിർലിൽമുഅ്മിനീന വൽമുഅ്മിനാത്തു വൽമുസ്ലിമീന വൽമുസ്ലിമാത്തു അൽഹയ്യാ മിൻഹും വൽഅംവാതുന്നക മുജീബുൽ ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അർഹമുർ റഹീമീന റബ്ബെ, വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർ ഇതിനെ സഹായിക്കുന്നവരുണ്ട് റഹ്മാനും റഹീമാരവ. ജീവിതം റാഹത്തിലാക്കണേ റഹ്മാനെ. മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ. മനസ്സിന് ഐശ്വര്യം നൽകണേ റഹ്മാനെ. സമ്പത്തിൽ സമ്പത്തിനെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളത്തിന് വർദ്ധനവും നൽകണേ റഹ്മാനെ. നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുള്ള എല്ലാവിധ തോഫയ്ക്കും നീ നൽകണേ റഹ്മാനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا هنيئا مريا ولا تجعلنا من القانطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد يا رب صل عليه وسلم. صلى الله عليه وسلم. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. നിങ്ങളെ ദ്വാരം എല്ലാം ചേർക്കണം. ഇൻഷാല്ലാ എൻ്റെ ദ്വാരങ്ങളുണ്ടായിരിക്കും. അടുത്തതായി വേദികയിൽ ഖുർആൻ റിയാലിറ്റി ഷോയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണമാണ്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആഫിൽ മുസ്താഖിനുള്ള ക്യാഷ് അവാർഡ്, കുറ്റ്യാടി എം എൽ എ പാറക്കൽ അബ്ദുള്ള സാഹിബ് നൽകുന്നു. സാദരം ക്ഷണിക്കുന്നു.
രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് താഹിറിനുള്ള ക്യാഷ് അവാർഡ് കുറ്റാടി എം എൽ എ പാറക്കൽ അബ്ദുള്ള സാഹിബ് നൽകുന്നു. സാദരം ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തൻവീർ അലിക്കുള്ള ക്യാഷ് അവാർഡ് കുറ്റാടി എം എൽ എ പാറക്കൽ അബ്ദുള്ള സാഹിബ് നൽകുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട പണ്ഡിത നേതാക്കളെ, ബ്ലോക്ക് പ്രസിഡൻ്റ് കലാം മാസ്റ്റർ, ആദരണീയരായ എൻ്റെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഈ ഖുർആൻ റിയാലിറ്റി ഷോയിൽ സംബന്ധിക്കാൻ സാധിച്ചത്, ഞാൻ വരുമ്പോൾ ഞാൻ വേറെന്തോ ഒരു സമ്മാനം കൊടുക്കാൻ എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നുകയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥ ഖുർആനിൻ്റെ അനുയായികളായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ എല്ലാ തെറ്റിദ്ധാരണയും മാറും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് എന്തായിരുന്നു ഖുർആൻ എന്ന് ചോദിച്ചപ്പോൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു ഖുർആൻ. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്നതാണ് ഖുർആൻ. ആ ഖുർആൻ നെഞ്ചേറ്റിയാൽ, ആ ഖുർആനിലെ ജീവിതം നമുക്ക് നയിക്കാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ ജീവിതം നമുക്ക് തുടരാൻ സാധിച്ചാൽ തീർച്ചയായും രാജ്യത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല, രാജ്യത്ത് ഒരു പ്രയാസവും ഉണ്ടാവില്ല, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ആർക്കും സാധിക്കും. നമ്മളത് പ്രസംഗത്തിലല്ല വേണ്ടത്, ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം, ജീവിതത്തിൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചെറിയ മക്കൾ ശേഷിച്ച് വന്നപ്പോൾ വരെ സന്തോഷം തോന്നി, പാനൂരും ചുക്ലി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് 5-10 കിലോമീറ്റർ അകലെയുള്ള മക്കളാണ്. ഇവിടെ 1-ാം സമ്മാനം വാങ്ങിയ ആൾ പാനൂരാണ്, 2-ാം സമ്മാനം വാങ്ങിയ ആൾ ചൊക്ലിയിലാണ് പഠിക്കുന്നത്, അദ്ദേഹം കാസർഗോഡാണ്. ചൊക്ലി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ, ഞാൻ എപ്പോഴും ബന്ധപ്പെടുന്ന പ്രദേശങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ, അവർക്കൊക്കെ ഇവിടെ വന്ന് സമ്മാനം കൊടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം എനിക്ക് പറയാൻ, നാളത്തെ ഇസ്ലാമിൻ്റെ നിങ്ങളെ ചൂണ്ടിയാണ് ഇസ്ലാം എന്താണ് എന്ന ആളുകൾ വിലയിരുത്തുക അപ്പുറത്ത്. അപ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട്, യഥാർത്ഥ ദീൻ എന്ത് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ സമൂഹത്തിന് ഇന്നിപ്പോൾ പ്രസംഗം മാത്രമേ ഉള്ളൂ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ജീവിതത്തിലത് പകർത്തണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അയൽപ്പക്ക ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം. ഒരു വിശ്വാസിയുടെ സമൂഹത്തോടുള്ള ബാധ്യതയെന്ത്, ഭാര്യയോടുള്ള ബാധ്യതയെന്ത്, മക്കളോടുള്ളതെന്ത്, ഒരു കച്ചവടത്തിൽ പുലർത്തേണ്ട നീതി എന്ത്, ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട മര്യാദ എന്ത്, ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ഇടപെടേണ്ടത്, ഇതൊക്കെ റസൂൽ കാണിച്ചു തരാത്ത ഒന്നും ബാക്കിയില്ല, എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, ആ ജീവിതം പകർത്തി നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം തീർച്ചയായും ഖുർആനെ മുറുകെ പിടിച്ചാൽ ഉണ്ടാകും, ഒരു സംശയവും അതിനില്ല. സർവശക്തനായ തമ്പുരാൻ എല്ലാ തെറ്റിദ്ധാരണകളെയും മാറ്റി, ഇസ്ലാം സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ മതമാണ് ഇസ്ലാം. ഇസ്ലാം വാള കൊണ്ട് വെട്ടിപ്പിടിച്ചതല്ല,
ഇസ്ലാം സ്നേഹം കൊണ്ടാണ് ഇസ്ലാം ഉണ്ടായത്. അതിലെല്ലാം അതിൻ്റെയൊക്കെ ചരിത്രം ഒരുപാട് നമുക്ക് പറയാൻ സാധിക്കും. ഞാനത് ദീർഘിച്ച് ഞാൻ പറയുന്നില്ല. ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ മാത്രം പിടിക്കാൻ അറിയാവുന്ന അറബ് സമൂഹത്തെ ലോകത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കാൻ പ്രാപ്തമാക്കി മാറ്റിയത് ഖുർആനാണ്, ഇസ്ലാമാണ്. അപ്പോൾ ആ ഒരു പരിവർത്തനം, അപരിഷ്കൃത സമൂഹത്തിൻ്റെ മനസ്സുകളിൽ ഇസ്ലാമുണ്ടാക്കിയ പരിവർത്തനം 1400 വർഷം മുമ്പ്, ആ പരിവർത്തനമാണ് ഇന്ന് ലോകത്തെ ഈ തലത്തിലേക്ക് മാറ്റിമറിച്ചത്. കാരുണ്യത്തിൻ്റെ, നമ്മൾ കാണേണ്ടത് കരുണ എന്താണ് എന്ന് ലോകത്തോട് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന് ഒരിക്കലും തീവ്രവാദികളാകാനോ അനാവശ്യമായി ആളുകളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, ഉറുമ്പിനെ പോലും അനാവശ്യമായി നോവിക്കാൻ ആ ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് സാധിക്കില്ല എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ രംഗത്ത് ഖുർആനിലൂടെ ഗവേഷണം നടത്തി, പഠനം നടത്തി ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തെ വരച്ചു കാണിക്കാൻ സാധിക്കുമാറാകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെയും നിങ്ങൾ പങ്കെടുപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ 4-5 സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. 4-5 സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ബഹുമാനപ്പെട്ട കലാമാശവരകൾ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നു. നന്ദി. ക്യാമറമാനുള്ള സ്നേഹോപഹാരം ഉസ്താദ് സിദ്ദീഖ് ഫൈസി അവർ നൽകുന്നു. സാദരം ക്ഷണിക്കുന്നു. തുഷാരം സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന്റെ വിജയി റഹീസുദ്ദീൻ 1-ാം ക്ലാസ്സിനുള്ള സമ്മാനം ഉസ്താദ് സിദ്ദീഖ് ഫൈസി അവർക്ക് നൽകുന്നു. സാദരം ക്ഷണിക്കുന്നു. നന്ദിക്ക് വേണ്ടി സിദ്ദീഖ് വാഫിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നന്ദി പറയാനുള്ള ഒരു സമയമൊന്നുമില്ല, വളരെ അങ്ങ് നീണ്ടു പോയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ പരിപാടി ഇത്രയും സുന്ദരമാക്കി വളരെ ഭംഗിയായി നിർവഹിക്കാനും വളരെ വൃത്തിയായി സമാപിക്കാനും തൗഫീഖ് നൽകിയ അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന സ്തുതിയോടുകൂടെ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ റിയാലിറ്റി ഷോയുടെ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ, അതുപോലെ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഖാരി അബ്ദുർ റസാഖ് മുസ്ലിയാർ അരീക്കോട്, അതുപോലെ നമ്മുടെ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം നടത്തിയ ഞങ്ങളുടെ വന്യരായ ഉസ്താദ് CIC യുടെ കോർഡിനേറ്ററുമായ അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദ് ആദർശേരി, MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ,
അതുപോലെ നമ്മുടെ സംഗമത്തിൻ്റെ എല്ലാവിധ നേതൃത്വങ്ങളും നൽകി, എല്ലാവിധ പിന്തുണയും നൽകിയ നമ്മുടെ വന്യരായ ഉസ്താദും പ്രിൻസിപ്പാളും അതുപോലെ തന്നെ സെക്രട്ടറിയുമായ അബൂബക്കർ സിദ്ദീഖ് ഫൈസി തുടങ്ങിയ പ്രമുഖരായ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും മാസങ്ങളായിട്ട് ഇതിനുവേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുള്ള തോഫീഖ് നൽകുമാറാവട്ടെ എന്ന ഒരു ദുആ നന്ദിയായി അറിയിക്കുന്നു. അതുപോലെ സഹായിച്ച, സഹകരിച്ച, ഇതിനുവേണ്ടി വേണ്ട സഹായങ്ങളെല്ലാം നൽകിയ നമ്മുടെ നാട്ടുകാരും മറ്റു നാട്ടുകാരുമായ കുറേ ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ദുആ അവർക്ക് നന്ദിയായി നൽകുന്നു. അതുപോലെ ഈ പരിപാടിയുടെ എല്ലാവിധ കാര്യങ്ങൾക്കും അവസാനം വരെ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും സഹായിച്ച പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ ആളുകൾ, അതുപോലെ നമ്മുടെ പന്തലൊരുക്കി തന്ന, സ്റ്റേജ് ഒരുക്കി തന്ന ആളുകൾ, ഇതിനു വേണ്ടി ഓടി നടന്ന ആളുകൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും നീട്ടിക്കൊണ്ടുപോകാതെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഈ പരിശുദ്ധമായ ഖുർആൻ കേട്ട് ആ അനുഗ്രഹം നേടിയ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ തന്നെ ഒരു റഹ്മത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ആ കാരുണ്യം നേടിയെടുത്ത നമ്മുടെ നാട്ടുകാരായ, നമ്മുടെ വിദ്യാർത്ഥികളായ എല്ലാവർക്കും, ഈ സംഗമത്തിൽ സംഗമിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതുപോലുള്ള സംഗമങ്ങൾ ഇനിയും സംഘടിപ്പിക്കുവാനും ഇതുപോലുള്ള സംഗമങ്ങളിൽ ഇനിയും സഹായിക്കുവാനും നാട്ടുകാർക്കും, അതുപോലെ പ്രത്യേകം വിട്ടുപോയിട്ടുള്ള നമ്മുടെ പരിപാടി വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച എസ് കെ ഐ സി ആറിൻ്റെ പ്രവർത്തകൻ തുടങ്ങിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു.